ബാലു നമുക്ക് തുടങ്ങരുതോ? താമസമുണ്ടോ? സാർ വെയിറ്റ് ചെയ്യാണ്. ബാലു സാർ തുടങ്ങാം. ബഹുമാന്യരെ, അഭിഭാഷക സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ 2021 ഭാഗമായാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. കോവിഡിൻ്റെ രൂക്ഷമായ പശ്ചാത്തലത്തിൽ വെർച്വലായി മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ നടത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ഥിതിയുള്ളൂ. കഴിഞ്ഞ വർഷമെല്ലാം തന്നെ നമ്മുടെ ഇത്തരം ക്ലാസ്സുകൾ ബാർ അസോസിയേഷനിൽ വെച്ച് തന്നെ നടത്തിയിരുന്നതാണ്. ഇന്നത്തെ സാഹചര്യം വളരെ മോശമായതിനാൽ ഇന്ന് വെർച്വലായി ക്ലാസ് എടുക്കേണ്ടുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആദ്യമായി ആരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സമീപിച്ചത് ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് സാറിനെയാണ്. നമ്മുടെ ക്ഷണം അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് തിരുവനന്തപുരം ബാർ അസോസിയേഷനുമായി അങ്ങേയറ്റത്തെ വൈകാരിക ബന്ധം ഉള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ ഓണററി മെമ്പർഷിപ്പ് ഇപ്പോഴും നിലവിലുള്ള ഒരു ഏക വ്യക്തിത്വം എന്ന് പറയുന്നത് ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് സാറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മുൻ ചീഫ് ജസ്റ്റിസായി, സിക്കിമിൻ്റെ ചീഫ് ജസ്റ്റിസായിരുന്നു. തുടർന്ന് കേരള ലോകായുക്തയായി വിരമിച്ച ശേഷം ഇപ്പോഴും കേരള ജുഡീഷ്യൽ അക്കാഡമിയിലും സിക്കിം ജുഡീഷ്യൽ അക്കാഡമിയിലും ന്യൂവാൽസ് എന്നീ വിവിധ സ്ഥാപനങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വരികയാണ്. വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ വിദ്യാഭ്യാസത്തിൽ വളരെയേറെ വ്യക്തിത്വം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം LLB റാങ്കോടുകൂടിയാണ് പാസ്സായത്. തുടർന്ന് അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ വളരെ സജീവമായിരുന്ന കാലത്താണ് ജുഡീഷ്യറിയിലേക്ക് നിയമിതനാകുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച അദ്ദേഹം ഇന്ന് ക്ലാസ് എടുക്കാമെന്ന് പറയുകയും ഇന്നത്തെ ക്ലാസ്സിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള റെന്റ് ലോസിനെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. അത് പാർട്ട് പാർട്ടായി അദ്ദേഹം എടുക്കാമെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനം. ഇന്ന് കഴിയുന്നതും അദ്ദേഹം അതിൽ കഴിയുന്നതും പരാമർശിക്കാനായി ശ്രമിക്കുന്നതാണ്. തുടർന്നുള്ള ക്ലാസ്സുകൾ നമ്മുടെ വരുന്ന ഷെഡ്യൂളുകളിൽ നമ്മുടെ ആ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകുമെന്ന് ഇതിനോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായി ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് പി കൃഷ്ണകുമാർ സാറിനെയാണ്. സാറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വിവിധ കോടതികളിൽ അദ്ദേഹം നിരവധി തവണ സേവനമനുഷ്ഠിച്ചിരുന്നതാണ്. തുടർന്ന് അവസാനമായി നമുക്ക് വീണ്ടും പ്രിൻസിപ്പൽ ജഡ്ജിയായി അദ്ദേഹത്തെ ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വിഷയം അറിയിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം ഏറ്റെടുക്കുകയും ഇത് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ സുഹൃത്തുക്കളെ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ആദ്യം മുതൽ അവസാനം വരെ പങ്കാളികളാകണമെന്നും തുടർന്നു വരുന്ന നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ ഏവരുടെയും പങ്കാളിത്തവും സഹകരണവും കൊണ്ട് വളരെയേറെ ഐശ്വര്യപൂർണമാക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്തതായി ഇതിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് ബാർ അസോസിയേഷൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി വള്ളക്കുളു ജി മുരളീധരനെ ക്ഷണിച്ചുള്ളൂ. ആദ്യമായി ഇതിൽ പങ്കെടുക്കുന്നവരോട് ക്യാമറ ഒന്ന് ഓൺ ചെയ്താൽ നല്ലതായിരുന്നു. നമ്മുടെ ഈ ക്ലാസ്സിന് അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. ഈ ബാർ അസോസിയേഷൻ്റെ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചതെങ്കിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൊണ്ട് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പ്രസിഡന്റ് പറഞ്ഞതുപോലെ കോവിഡിന്റെ ആ ഒരു സാഹചര്യം നടത്താൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ജൂനിയർ അഭിഭാഷകർക്ക്
അതായത് പല എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും പ്രാക്ടീസ് ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള നിയമ ബോധന ക്ലാസ്സുകളാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് വീതമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ഓൺലൈനായിട്ട് നടത്താൻ സാധിക്കും. അതിൽ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രഗത്ഭരായ നിയമപണ്ഡിതരെയാണ് നമ്മൾ ഈ ക്ലാസ്സിനായി തിരഞ്ഞെടുക്കുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതി ജസ്റ്റിസുമായിരുന്ന ശ്രീ പയസ് കുര്യാക്കോസ് സാറാണ്. സാറ് കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും സിക്കിം ജുഡീഷ്യൽ അക്കാദമിയുടെയും ഇവിടുത്തെ വിസിറ്റിംഗ് ഫാക്കൽറ്റി. സാറിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. അത് ഇവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ബാറിലെ ഓണറി മെമ്പറുമാണ്. വളരെയധികം സന്തോഷമാണ് പറയുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ പറയുന്നവർക്ക്, ഇതിൽ പങ്കെടുക്കുന്നവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യത്തിൽ കടക്കുകയാണ്. ആദ്യമായി നമ്മൾ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഇതൊരു വൻ വിജയമാക്കണമെന്ന് നമ്മളെ ആശംസിച്ച, അതിനുവേണ്ടി നമ്മുടെ ഉറപ്പ് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പയസ് കുര്യാക്കോസിനെ ഞാൻ ഈ ചടങ്ങിലേക്ക്, ഉദ്ഘാടന ചടങ്ങിലേക്ക് ആശ്രയിക്കും, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ഇനി പറയാനുള്ളത് ഔപചാരിക ബാലസാറിനും, കൂടാതെ പുതുതായി ചാർജ് എടുത്ത നമ്മുടെ ഉദ്ഘാടകനായ കൃഷ്ണകുമാർ സാറിനെയാണ്. കൃഷ്ണകുമാർ സാർ വന്നിട്ട് ഒരു ഫിസിക്കൽ സിറ്റിംഗ് ഇതുവരെ നടത്താൻ കഴിഞ്ഞില്ല. സാർ വന്നുടൻ തന്നെ നമ്മളുമായിട്ട് ബാർ അസോസിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ബാർ അസോസിയേഷന്റെ ഇപ്പോഴത്തെ കെട്ടിടത്തിന്റെയും മറ്റും ശോചനീയ വ്യവസ്ഥകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ വേഗത്തിൽ പഠിക്കുകയും അതോടൊപ്പം തന്നെ അത് വേഗത്തിൽ പരിഹരിക്കാനുള്ള നടപടികൾ ഇത്രയും പെട്ടെന്ന് എടുത്തു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ബാറിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ അവടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട്. കാരണം കൃഷ്ണകുമാർ സാറ് ഇവിടെ നമ്മുടെ മൂന്ന് കോടതികളിൽ നേരത്തെ തന്നെ ഓഫീസറായിട്ടിരുന്നിട്ടുള്ളതാണ്. ഈ ഒരു വലിയ ഉദ്യമത്തിന് ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് സമ്മതിച്ച നമ്മോടൊപ്പം കൃഷ്ണകുമാർ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. ഇനിയുള്ളത് ഇതിൽ പങ്കെടുക്കുന്നവർക്കാണ്. ഇതിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് പങ്കെടുക്കുന്നുണ്ട്, അവർ പങ്കാളികളാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ സീനിയർ ജൂനിയർ അഭിഭാഷകർ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചുള്ളൂ. ഇതിൽ പങ്കെടുക്കുന്നവരിൽ ഒരു വിവരം പറയാനുള്ളത്, ഒരു 5 വർഷത്തിന് താഴെ പ്രാക്ടീസ് ഉള്ളവർ അവരുടെ പേരും ഫോൺ നമ്പരും എൻറോൾമെന്റ് നമ്പറും ബാർ അസോസിയേഷന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്കതിൻ്റെ രജിസ്റ്ററും രേഖകളും സൂക്ഷിക്കാനാണ്, അത് മറക്കരുത്. ഉണ്ട് ഈ ക്ലാസ്, അതായത് പയസ് കുര്യാക്കോസ് സാറിന്റെ ക്ലാസ് പാർട്ടുകളായിട്ടാണ്. ഇന്നൊരു പാർട്ട്, അടുത്ത ഒരു ദിവസം വേറൊരു പാർട്ട്, അടുത്ത അങ്ങനെ പൂർത്തിയാക്കുന്ന 2-3 പാർട്ടുകളായിട്ടാണ് സാറ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്ററാക്റ്റീവ് സെക്ഷൻ എന്ന് പറയുന്നത് അവസാനത്തെ പാർട്ടി ആയിരിക്കും ഉണ്ടാകുക, ഇന്നുണ്ടാകില്ല. ലാസ്റ്റ് പാർട്ട് കഴിഞ്ഞുടൻ തന്നെ ഇന്ററാക്റ്റീവ് സെക്ഷൻ ഉണ്ടാവും, ആ സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലായി തന്നെ നടത്താനാണ്. ബാർ അസോസിയേഷനിൽ വെച്ച് ഫിസിക്കലി നടത്താൻ ഉദ്ദേശിക്കുന്നത്, അവിടെ വെച്ച് അത് ഇന്ററാക്റ്റീവ് സെക്ഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാം യൂട്യൂബിലും നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ എവരുടെയും ബഹുമാനായ പ്രിൻസിപ്പൽ ഡിസ്റ്റിങ് സെഷൻസ് ജഡ്ജി പി കൃഷ്ണകുമാർ സാറിനെ സ്വാഗതം ചെയ്തു. ആദരണീയനായ
മുൻ ചീഫ് ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് സാർ, ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ ന്യായാധിപർ, ബഹുമാനപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി, പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളെ, പയസ് കുര്യാക്കോസ് സാറിൻ്റെ ഒരു ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുന്നത് ഒരു അവസരം കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാറുമായിട്ട് എനിക്കുള്ള ബന്ധം അത് ഒരു ഹൈക്കോടതി ജഡ്ജും ഡിസ്ട്രിക്ട് ജഡ്ജും തമ്മിലുള്ള ബന്ധമല്ല, എന്നെ ജുഡീഷ്യറിയിലേക്ക് സെലക്ട് ചെയ്തത് സാറ് കൂടെ ചേർന്ന ഇൻ്റർവ്യൂ കമ്മിറ്റിയാണ്. അപ്പോൾ ആ നിലയിൽ എനിക്ക് എല്ലാ വിധത്തിലും സാറിനോട് കടപ്പാടുണ്ട്. അതിനപ്പുറം അഭിഭാഷകൻ എന്ന നിലയിലും ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും ഏതാനും കേസുകളിൽ അപ്പിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ജഡ്ജ് എന്ന നിലയിൽ പല തവണ ഇൻട്രാക്ട് ചെയ്യാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലായിട്ടുള്ളത് സാറിനെ പോലെ വിവിധ നിയമ വിഷയങ്ങളിൽ ഇത്രമേൽ അവഗാഹമുള്ള ഒരാൾ, സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം ഈ റൺ കൺട്രോൾ നിയമത്തിലുള്ള സാറിൻ്റെ പ്രാവീണ്യത്തെക്കുറിച്ചാണ്. ശരിയാണ്, സാറ് അഭിഭാഷകൻ എന്ന നിലയിലും പിന്നീട് ന്യായാധിപൻ എന്ന നിലയിലും ഏറ്റവും കൂടുതൽ കേസുകൾ നടത്തിയിട്ടുള്ളതും വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതും ഒരുപക്ഷെ റൺ കൺട്രോൾ നിയമത്തിലായിരിക്കാം. പക്ഷേ നമ്മൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള വിധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുക എല്ലാ സബ്ജക്റ്റുകളിലും, വ്യത്യസ്തമായ എല്ലാ സബ്ജക്റ്റുകളിലും അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളുണ്ട്. സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ 302 കേസുകളിൽ വരെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടഡ് ഡിസിഷൻസ് നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സാറിൻ്റെ സാറ് ഇതുപോലൊരു തിരുവനന്തപുരം ബാർ അസോസിയേഷനിലെ ജൂനിയർ മെമ്പേഴ്സിന് വേണ്ടിയും അല്ലാതെ ഈവൻ സീനിയർ അഭിഭാഷകർക്ക് പോലും ഇത് പ്രയോജനപ്പെടും. കാരണം തുടർ വിദ്യാഭ്യാസ പദ്ധതി, അത് ലീഗൽ എഡ്യൂക്കേഷൻ ആയാലും എന്തായാലും, അതിൻ്റെ ഗുണം മൂന്നാണ്. ഒന്ന്, കുറച്ച് നമ്മൾ ലൈറ്റർ വെയിനിൽ പറഞ്ഞാൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കാനുള്ള കാര്യം പഠിക്കാതെ പോയവർക്ക് ഇപ്പോഴെങ്കിലും ആദ്യമായിട്ടത് പഠിക്കാം. രണ്ട്, പഠിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചവർക്ക് അത് മെമ്മറി റിഫ്രഷ് ചെയ്യാൻ ഉപയോഗിക്കാം. മറ്റൊന്ന്, ഏറ്റവും പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. ഇങ്ങനെ മൂന്ന് തലത്തിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതികൾ എപ്പോഴും എല്ലാ പ്രൊഫഷണൽസിനും ഏറ്റവും അത്യാവശ്യം. ലോകത്തുള്ള എല്ലാ മേഖലയിലുള്ള പ്രൊഫഷണലുകളും കരിയറിസ്റ്റുകളും ഈ സംവിധാനം ഇതുപോലത്തെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമും അല്ലാതെ തന്നെ ഇത് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടോ അഭിഭാഷക വൃത്തിയിൽ അതൊരല്പം കുറവായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. ബാർ കൗൺസിലിൻ്റെയും ബാർ അസോസിയേഷനുകളുടെയും ആഭിമുഖ്യത്തിൽ ഇത്തരം പരിപാടികൾ ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തിയാൽ പലർക്കുമുള്ള പരാതികൾ ഒഴിവായി കിട്ടും. കാരണം ക്ലയൻസിനും മറ്റുള്ളവരുമൊക്കെ, അഭിഭാഷകരുമായൊക്കെ ബന്ധപ്പെടുന്ന ക്ലയൻസും ഫേംസും ഒക്കെ പഴയതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ, ഒരു ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ഗൂഗിളിൻ്റെ സഹായത്തോടെ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടായിരിക്കും ചെല്ലുക. അതേപോലെ തന്നെയാണ് നമ്മളെ തേടി വരുന്ന കക്ഷികളും. ഇപ്പം നിങ്ങൾക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കിലും ഗൂഗിൾ ചെയ്താൽ അതിലെ ഏറ്റവും മികച്ച ആർട്ടിക്കിൾസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇത് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെയായിരിക്കും അഭ്യസ്തവിദ്യരായ നമ്മുടെ കക്ഷികൾ, നിങ്ങളുടെ കക്ഷികൾ നിങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ തുടർ വിദ്യാഭ്യാസം അങ്ങേയറ്റം ആവശ്യമായ ഒരു കാര്യമാണ്, അത് വളരെ നല്ലതാണ്. അപ്പോൾ അക്കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. തിരിച്ച് ഈ ക്ലാസ്സിനെ കുറിച്ച്, ക്ലാസ് എടുക്കുന്ന പയസ് കുര്യാക്കോസ് സാറിനെ കുറിച്ച് രണ്ട് വാക്കുകൂടെ സംസാരിച്ചിട്ട് ഞാൻ ഈ മുഖ്യ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഞാൻ പോവാം. നമ്മളെപ്പോഴും ഈ അക്കാഡമീഷ്യന്മാരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ കുറിച്ച്. ഏത് വിഷയത്തിലാണെങ്കിലും, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ആണെങ്കിലും ക്രിമിനൽ ലോ ആണെങ്കിലും ഈവൻ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, ജയിൽ റിഫോംസ്, ഏത് ടോപ്പിക്കിലാണെങ്കിലും നമ്മൾ അതിൻ്റെ ഏറ്റവും ആധികാരികമായ ഏറ്റവും ബേസിക് ഡിസിഷൻസ് തപ്പിപ്പോകുന്ന ഏത് നിയമ വിദ്യാർത്ഥിക്കും കയ്യിൽ കിട്ടുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ചെന്നെത്തുന്നത് കൃഷ്ണയ്യർ സാറിൻ്റെ ഏതെങ്കിലും ഒരു വിധിയിലായിരിക്കും എന്ന് അക്കാഡമിഷ്യന്മാരെപ്പോഴും പറയാറുണ്ട്. അത് ഒരു അഭിഭാഷകൻ എന്ന നിലയിലും ജഡ്ജ് എന്ന നിലയിലും എനിക്കും പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ടോപ്പിക് കാര്യമായി പഠിച്ചു വരുമ്പോൾ അതിൻ്റെ ഏറ്റവും മൂലക്കല്ലായ ഡിസിഷൻ തപ്പിപ്പോകുമ്പോൾ അതുണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നായിരിക്കും. അതുപോലെ നമുക്ക് നിസ്സംശയം നിസ്തുലമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ബി ആർ സി ആക്ടിനെ സംബന്ധിച്ച്, ഈ റൺ കൺട്രോൾ നിയമത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏത് പ്രൊവിഷൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം ഇഴകീറി പരിശോധിക്കുവാൻ ആരാഗ്രഹിക്കുന്നോ അയാൾ പഠിച്ച് ചെല്ലുമ്പോൾ ചെന്നെത്തുന്നത് പയസ് കുര്യാക്കോസ് സാറിൻ്റെ ഒരു ഡിസിഷനിലായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ KHCയുടെയൊക്കെ സഹായം എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കതിൽ പരിശോധിച്ചാൽ അറിയാം. സാറിൻ്റെ അസംഖ്യം വിധികൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300+ വിധികൾ BRCയിൽ മാത്രമുണ്ട് സാർ.
അതിൽ ഒന്നോ രണ്ടോ വിധികൾ മാത്രമാണ് ഓവർ റൂൾ ചെയ്തിട്ടുള്ളത്. ഓവർ റൂൾ ചെയ്യുക സ്വാഭാവികമാണ്, പലപ്പോഴും പല പോയിന്റ് രണ്ടാളുകൾക്ക് രണ്ട് വ്യൂ ആയിരിക്കും. പക്ഷെ എന്നിട്ട് പോലും ഈ 300+ വിധികളിൽ ഒന്നോ രണ്ടോ വിധികളാണ് ഓവർ റൂൾ ചെയ്യപ്പെട്ടുള്ളത് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്ന സാർ അത്രമേൽ ആഴത്തിൽ അപഗ്രഥിച്ച് എഴുതിയതാണ്, അത് മാറ്റുക അസാധ്യമാണ്. കാരണം അതിനകത്ത് ഒരു തെറ്റില്ല സാർ, അതിനകത്ത് വ്യക്തിപരമായ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ദയാവായ്പോ ഒന്നും വെച്ചല്ല, നിയമം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പാസാക്കിയ വിധികളാണ്. അതിലൊരു മാറ്റം അസാധ്യമാണ്. ആകെ 34 പ്രൊവിഷൻസ് ഉള്ള നിയമമാണ് BRC. അതിനകത്ത് ഇതിന് മാത്രം എന്തുണ്ട് പഠിക്കാൻ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു നിയമമാണത്. അതിൽ വിധിന്യായങ്ങളുടെ സഹായത്തോടെ അല്ലാതെ അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ വിധിന്യായങ്ങൾക്കുപരി ഈ നിയമത്തിൻ്റെ അടിസ്ഥാന ശിലയായ പ്രൊവിഷൻ തന്നെ പഠിച്ചാലേ നിയമ ഈ വിധികളിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ. ആദ്യം ആ പ്രൊവിഷനുകൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എത്ര വർഷം പ്രാക്ടീസ് ചെയ്ത ആളുകളാണെങ്കിൽ പോലും BRC ആക്ടിലെ പല പ്രൊവിഷൻസും ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരിക പോലും ചെയ്തിട്ടില്ലാത്ത പ്രൊവിഷനുകളുണ്ട്. നിങ്ങൾ സെക്ഷൻ 27-30 ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം. അതിനകത്ത് ഒഫൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്. സുഖമോട്ടോ ആയിട്ട് ഫെയർ ആൻഡ് ഫിക്സ് ചെയ്യാനുള്ള കോടതിയുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന പ്രൊവിഷനുണ്ട്. ഇതൊക്കെ എപ്പോൾ ഉപയോഗിക്കപ്പെടും, എങ്ങനെയാണ്, ഇതൊക്കെ വളരെ നന്നായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് പോലും സംശയങ്ങളുണ്ട്. ഇതല്ല ഒരുപാട് പ്രൊവിഷനുകൾ. എനിക്ക് തന്നെ ഞാനിപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു മേഖലയാണ്. ഒരു ഏതെങ്കിലും നല്ലൊരു അഭിഭാഷകൻ വന്ന് പഠിപ്പിച്ച് തരട്ടെ എന്ന് കരുതി പോകുകയാണ് ഞാനും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇത്തരം പ്രോഗ്രാമുകളിൽ ഒരു വൈമുഖ്യവും കൂടാതെ ഞാൻ വന്നത് തന്നെ, കാരണം ഇതിൽ അതാത് വിഷയത്തിലെ ഏറ്റവും വിദഗ്ധരിൽ നിന്ന് ക്ലാസ് കിട്ടുക എന്ന് പറയുന്നതിനപ്പുറം വലിയൊരു കാര്യമില്ല. പക്ഷേ എനിക്ക് സങ്കടകരമായ ഒരു കാര്യം, എനിക്ക് സാറിൻ്റെ ലീവ്, ഐ എം ടേക്കിംഗ് മൈ ലീവ്. എനിക്ക് 4 മണിക്കൊരു വേറൊരു ഔദ്യോഗിക മീറ്റിംഗ് ഉണ്ട്. ഞാൻ അതുവരെ ഇതിനകത്ത് കണ്ടിന്യൂ, സാറിനെ അത് അനുവദിക്കണം. അടുത്ത മീറ്റിങ്ങിന് ഞാൻ തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുള്ളൂ. ക്ലാസ് ആരംഭിക്കുന്നതിനും രണ്ട് വാക്ക് സംസാരിക്കുന്നതിനുമായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജല്ലാജട്ടിയും നിങ്ങളുടെ പ്രസിഡന്റ് ബാലുവും സെക്രട്ടറി മുരളിയും ഒക്കെ മാതൃഭാഷയിൽ സംസാരിച്ച സാഹചര്യത്തിൽ ഞാൻ ആമുഖമായി പറയുന്ന കാര്യങ്ങൾ എൻ്റെ മാതൃഭാഷയിൽ തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. ആദരണീയനും തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയുടെ തലവനുമായ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി സി.പി. കൃഷ്ണകുമാർ, തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ അധ്യക്ഷൻ CSS ബാലു, TBA സെക്രട്ടറി ശ്രീ വള്ളക്കടവ് മുരളി, TBA ട്രഷറർ ശ്രീ ശിവലാൽ, TBA ശ്രീ അലക്സ് ബാബു ബംഗ്ലാവിൽ ഉൾപ്പെടെ ഉള്ള കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായി ഇവിടെ ഇതിനകം തന്നെ ജോയിൻ ചെയ്തിട്ടുള്ളവരിൽ എനിക്ക് സുപരിചിതമായ ഒരുപാട് മുഖങ്ങൾ, സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്, ഒരുപാട് മുഖങ്ങൾ. ഇൻഫാക്ട് തിരുവനന്തപുരത്തിന് വെളിയുമുള്ള മുഖങ്ങളെയും ഞാൻ കാണുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ അഭിസംബോധന ചെയ്യുന്നു. ഞാൻ ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയേണ്ടതുണ്ട്. എനിക്ക് ഇതുപോലൊരു അവസരം തന്നില്ല. മുരളി പറഞ്ഞത് ശരിയാണ്, എനിക്ക് തിരുവനന്തപുരം ബാർ അസോസിയേഷനോട് തികച്ചും വൈകാരികമായൊരു ബന്ധമാണ്. കാരണം ഇത്രയോ വർഷങ്ങളുടെ 2 ശതാബ്ദികളിലേറെ പാരമ്പര്യമുള്ളൊരു ബാർ അസോസിയേഷൻ്റെ ഏക ഇത്ര വലിയ വലിയ പ്രമാണിമാരും വലിയ വലിയ ആൾക്കാരും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് എനിക്ക് മാത്രം ആണ് ഇതിനകം ഓണററി മെമ്പർഷിപ്പ് തന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇന്നത്തെ അവസരം, ഇന്നത്തെ നിങ്ങളുടെ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലെ ആദ്യത്തെ ക്ലാസ് എനിക്ക് തന്നെ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട, നിങ്ങൾ കൃഷ്ണകുമാറിനെ വിളിക്കുക. ബിക്കോസ് കൃഷ്ണകുമാറിനെ എനിക്കറിയാം. അതായത് ആലപ്പുഴയിലെ
ജില്ലാജഡ്ജിയായി ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ സക്സസ്ഫുൾ ആയ ഒരു പ്രാക്ടീഷണർ ആയതാണ്. വളരെ കുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് സ്വന്തമായ പ്രാക്ടീസ് ബിൽഡപ്പ് ചെയ്ത് എല്ലാ ബ്രാഞ്ചിലും നല്ലവണ്ണം കേസ് ഉണ്ടായിരുന്നു. ആലപ്പുഴയിലെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരായിട്ടുള്ള പഴയ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് റോയി, പഴയ ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സജി ഒക്കെ പറയുന്നത് സാറേ തിരുവനന്തപുരത്തുകാരുടെ ഭാഗ്യം കൃഷ്ണകുമാറിനെ പോലെ ഒരു പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായി കിട്ടിയതിന്. ഇത്രയും ബാർ ഫ്രണ്ട്ലി ആയ ഇത്രയും വിനയമുള്ള ഒരു ജഡ്ജിയെ നിങ്ങൾക്ക് കിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോ അതും നിങ്ങളുടെ ഭാഗ്യം. കൃഷ്ണകുമാർ എന്റെ ഈ ക്ലാസ്സുകളുടെ ഉദ്ഘാടകനായി കിട്ടിയതിൽ അതും ഞാൻ എന്റെ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എനിക്ക് എന്നെ കുറിച്ച് കൃഷ്ണകുമാറും ബാലുവും ഒക്കെ പറഞ്ഞ ആ മുരളിയും ഒക്കെ പറഞ്ഞ പ്രശംസകൾ ഞാൻ അർഹിക്കുന്നില്ലെങ്കിൽ കൂടി ആ പ്രശംസാ വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. ക്ലാസ് ഞാൻ എടുക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും, ബിക്കോസ് ഇംഗ്ലീഷിലാണല്ലോ നമ്മൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആകുക. പക്ഷേ കഴിയുന്നിടത്തോളം ഞാൻ ലളിതമായിട്ട് തന്നെ പറയാം. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന സീനിയേഴ്സ് ധാരാളം ഉണ്ട്, മനസ്സിൽ ഞാൻ കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് 5 കൊല്ലത്തിൽ താഴെയുള്ള കുട്ടികളെയാണ്. അത് മുരളി പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. ഈ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള 5 വർഷത്തിൽ താഴെ മാത്രം പ്രാക്ടീസ് ഉള്ള കുട്ടികള് അവരുടെ പേരുകൾ, ഇത് വേറെ രജിസ്ട്രേഷൻ ഇല്ല, അവരുടെ പേരുകൾ മുരളിയെയോ ബാലുവിനെയോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളെയോ ആരെയെങ്കിലും ഏൽപ്പിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞതിന് പ്രത്യേകം ഒരു കാര്യമുണ്ട്. അത് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് എന്റെ ക്ലാസ്സുകളുടെ അവസാനത്തിൽ ജനറൽ ഇന്ററാക്റ്റീവ് സെഷൻ വിച്ച് ബി ഓപ്പൺ ടു എവരിബഡി, അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. അത്രമാത്രം ചില ഒരു ക്ലൂ തന്നു കൊണ്ട് ഞാൻ ഐ വിൽ സ്റ്റേറ്റ് അവേ ഗോയിങ് ടു ദി ടോപ്പിക്. റെൻ കൺട്രോൾ ലോ ഇൻ കേരള is the topic that has been given to me by the Trivandrum Bar Association. Rent control law in Kerala, the statutory part of it is essentially the Kerala Buildings Lease and Rent Control Act, State Act 2 of 1965. And the main rules, the Kerala Buildings Lease and Rent Control Rules 1979, framed under the statute. And then law also includes settled law, that is judicial precedence. Precedence mean decisions by the Supreme Court on the provisions of the Kerala Rent Control Act and the provisions of other rent control legislations in the country which are in pari materia or very similar to our provisions. Then the decisions of our High Court, Kerala High Court. Essentially, settled law will be this. I will request the young members, that is the junior members who are below 5 years of standing, to have with them a copy of the act, bare act, Kerala Buildings Lease and Rent Control Act, because that will be necessary. Today you may be able to manage without that, but that will become necessary as we go to the next parts of my classes. A thorough knowledge of the Kerala Buildings Lease and Rent Control Act is very essential, I will say, for you. This is because over the years, rent control litigations have become very contentious. And even though the conventional civil litigations, property suits and all are on the decline, we are noticing that rent control cases are steadily increasing. Of course, the pandemic situation is a very different situation, but I'm sure, my friends, when the pandemic situation goes and things open up, I am quite sure that cases under the provisions of the Rent Control Act will be filed, if not on other grounds, on the ground of arrears of rent, aplenty, it will be there. So this is a branch where you are going to get cases and somewhat remunerative also in a way, especially if you are appearing for tenants of commercial buildings where businesses fetching monthly income of substantial amounts is being received, then
the remuneration will be higher also. So very useful branch. That's very useful branch from the point of view of the practicing lawyers. The, you know that the authorities under the Rent Control Act, the first authority, the main authority is the Rent Control Courts. And all our Rent Control Courts are presided by munsifs notified as presiding officers of the Rent Control Court. The applicability of this statute is to those areas of the state included in the schedule to the Act and to those areas brought under the purview of the Act by the government by notifications issued in that regard under Section 1(3) of the Act. Mostly, new areas are brought under the purview of the Act on the basis of the resolutions passed by the local authorities governing the areas. Even though, as of today, most of the areas in Kerala, barring a few, have been brought under the purview of the Act and can be conveniently referred to as rent control areas. When I started practice, in fact, my enrollment was on the 9th November 1974. There were many areas because my hometown, I was staying in my own house, Tripunthura. My hometown was a rent control area, but the neighboring areas, for example, the Udayambelur Panchayat, Chotanikara Panchayat, Thiruvangulam Panchayat, even Marudu Panchayat, which is now considered to be a five-star municipality, they were not rent control areas. So I used to inquire of the client coming from the bordering areas as to where exactly the building is situated, because then only we could decide the remedy, where we should seek a remedy, whether it's the rent control court or the regular civil court. Now, let us deal with some three important definitions. As in many of the statutes, Section 2 is the interpretation clause in the Kerala Buildings Lease and Rent Control Act. The most important definition, one of the important definitions which you must know, is the definition of the term building. Definition is important because this is the act which is concerned with buildings, their landlords and their tenants. In fact, the rights of these landlords and tenants in respect of buildings situated in the areas covered by the Act, conveniently called rent control areas, are governed by this Act. Now let us see how building is defined under Section 2(1). Building means any building or a hut or part of a building or hut let or to be let separately for residential or non-residential purposes. And then it continues as an inclusive definition. Not only the structure, but the gardens, grounds, wells, tanks and structures, if any appertaining to the building, hut or part of such hut or building, and let or let along and let or to be let along with the building or hut. Because you can visualize a situation where on a fairly extensive plot, say 1 acre plot or 50 or 75 cents plot, the building may be situated. But just because the building is the only building situated on this 1 acre plot, the entire land doesn't become part of the building for the purpose of the Rent Control Act. Only the immediate appurtenance grounds, gardens, and other structures, well, etc., if they are to be let out or actually let out along with the building. Now, not only buildings. Now, these are days when furnished buildings are being given, buildings with furniture. If that is the case, furniture supplied by the landlord for the use in such building or hut or part of a building or hut will also be taken as the building. So also any fittings or machinery belonging to the landlord, affixed to or installed in such building or part of a building and intended to be used by the tenant
fall in connection with the purpose for which such building or part of a building is to be let out. Now there is an exclusion coming now, but does not include a room in a hotel or boarding house. You know, going by the definition of the term building, room in a hotel is a building. Room in a boarding house or a lodge is a building. But then rooms in hotels and rooms in lodging houses are expressly taken away from the purview of the rent control act. Specifically, it is so stated. Now, which is the next important decision, an important definition to be considered by you, to be learned by you? Naturally, landlord. Who is landlord? Landlord's definition is an inclusive definition. Landlord includes the person who is receiving rent or is entitled to receive the rent of a building, whether on his own account or on behalf of another, or on behalf of himself and others, or as an agent, trustee, executor, administrator, receiver, or guardian, or who would so receive the rent or be entitled to receive the rent if the building were to be let out to a tenant. Something to be noticed by you is this definition will clearly indicate that the proprietary title over the building is not relevant at all. To qualify as a landlord for the purpose of Rent Control Act and the Rent Control Court. So the stress is on reception of rent or entitlement to reception of rent. It need not be in your own, in respect of your building, but can also be in respect of a building for which you are agent for the landlord. As a matter of fact, I had a building on the near the International Jawaharlal Nehru International Stadium, Ernakulam, in a very prominent locality. In fact, that building, I told Mr. Kishomar yesterday, that building I had let out to one of your principal decisors, Babu's immediate, Kishomar's immediate predecessor in office, Mr. K. Babu. He was tenant, but then that building was mine, but it's no longer mine. I have given it to my daughter. It is the owner is my daughter. But then Babu has never seen my daughter. But as far as Babu, the then tenant is concerned, I am the landlord. This is the situation. So ownership, landlordism for the purpose of the Rent Control Act may not have anything to do with proprietary title of the building. But then in most of the cases, the proprietary title holder will be landlord also. That's a different matter. Need not be. That's what I said. Now, another important thing, another explanation is there. Explanation is important, and we may have to say something more about this explanation when we go to the one eviction ground under the Rent Control Act, which we are not dealing today. Now, what is the explanation? A tenant who sublets shall be deemed to be a landlord for the within the meaning of the act in relation to the subtenant. You let out a building to a particular tenant without your knowledge or consent, or even with your consent. He may let it out to somebody else. In such a situation, your tenant is the landlord. Tenant is the landlord vis-a-vis his the subtenant. That also is to be kept in mind. Of course, I may have to expatiate this point when I take you to the ground of subletting and transfer. Now, which is the next important decision to be considered by us? Naturally, the tenant. I'm not taking you to all definitions. Definition of tenant is given under section 261 and 2. Tenant means any person by whom or on whose account rent is payable for a building. So here again, the stress is on the actual payment of rent or the liability to pay rent. Any person by whom or on whose account rent is payable for a building and includes the heir or heirs of a deceased tenant. If your tenant passes away, then his heir or heirs will become tenants. Then a person continuing in possession after the determination of tenancy in his favor.
That is, suppose the tenancy is determined, the period of lease has expired, but he is continuing in possession, then he is a tenant for the purpose of the act. But then, here again, exclusion does not include a kudigadakkukaran as obtained, does not include a kudigadakkukaran, does not include a kudigadakkukaran as defined in the Kerala Land Reforms Act, or a person placed in occupation of a building by his tenant, or to whom the collection of rents or fees in a public market, cart stand, or slaughterhouse, or the rents for shops has been farmed out or leased out by a municipal council, municipal corporation, township committee, or panchayat. They also will not be tenants, even though they are actually paying rent. But actually, what is actually happening is, though often the payment that they make is referred to as rent, actually it is license fees. So these are the three important decisions which you must clearly learn when you are seriously taking up the issue of learning the rent control law. If you ask me as to now, who are the authorities? Who are the authorities? Section only three definitions. Now, section three also I will just quickly refer. Section three is the section where the authorities under the act are appointed or constituted. Three one says that the government may, by notification in the gazette, appoint a person who is or is qualified to be appointed a munsif to be the rent control board for such local areas as may be specified therein. Though section 3.1 enables the government to appoint persons qualified to be appointed as munsif to be rent control board, in practice, what is happening is only that serving munsifs are appointed, and that too upon proposal by the High Court. If you ask me as to which is the most important section in this particular statute, the Kerala Buildings Lease and Rent Control Act, without any hesitation, I will say that it is section 11, which deals with eviction of tenants. And then equally important are provisions like section 5 and other provisions. And I, during the course of my classes, will be taking you to the important provisions, though it may not be possible for me to deal with all the each and every provision, but all important provision, important from the point of view of practicing lawyers, I will deal with. Now, section 11, I said, is the most important. Section 11 has as many as 17 subsections. 11.1 in its entirety is important. Subsection 1 of section 11 does not provide for a ground of eviction. On the contrary, it confers exclusive jurisdiction upon the rent control courts in matters covered by the act. When it comes to evicting a tenant in a rent control area, 11.1 is a non-obstante clause. Is a non-obstante clause because it begins with notwithstanding anything to the contrary contained in any other law or contract, a tenant shall not be evicted, whether in execution of a decree or otherwise, except in accordance with the provisions of this act. Having read section 11.1, I recall a very painful experience that I had as a practitioner. I mean, which has something to do with the impact of 11.1. The impact of 11.1 was so painful to my client and even me, because I had filed a suit for eviction in respect of a building in Mulandirthi. Mulandirthi is some
10 to 15 kilometers from my hometown, Tirupulithura. That was not a rain control area at that time. Now it's a rain control area. So naturally, what did I do? I advised the client to go in for a suit for eviction. After issuing a notice for termination under Section 106 CRTP Act. There was contest, though there is no scope for any serious contest. He contested, raised all sorts of contentions. The trial went on for about 2-3 years. And finally, after trial, my client was given a decree. Now, tenant did not leave it there because tenant, it was a commercial building, it was a bakery building. Even now I recall that. He did not leave it there. He preferred an appeal, regular appeal then, regular appeal to the district court. Appeal was also dismissed. Fortunately, he did not try a second appeal because, you know, the substantial questions of law like that. Then we started levying execution. Notice, and then he came, raised some contentions. Finally, the execution missive, he ordered delivery. And finally, I told, delivery is ordered. Don't worry, you are going to get back your billing. Client was very happy. And in eviction cases, the clients become happy only when, not when they get decrees. They become really happy only when they are able to enjoy the fruits of the decree by taking delivery. You know what happened? On that day, just prior to the date the learned munsif has stated for delivery, a notification was issued by the government extending the provisions of the Act, Kerala Building Series and Rental Control Act of Mudambirthi. With the result of that, whatever we had done, get filing suit, getting a decree, contesting an appeal, winning the appeal, everything, filing EP, everything became worthless. So that is the impact of Section 11.1. Now then, 11.1 contains a proviso. Proviso is, nothing in this section shall apply to a tenant whose landlord is the state government or the central government or other public authority notified under this Act. That is, even though almost all buildings situated in a rent control area comes within the purview of the Act, and 11.1 is there, the only method, only remedy to a landlord is to go in for an RCP, then the proviso says this will not apply to buildings the tenants of which are. The benefit is not to the landlords, but to the tenants of a particular building. If a tenant is a state government, if the tenant is a central government, or the tenant is a some other public authority notified under the Act, however strong your case may be, your remedy is not an RCP. Your remedy is something else. Then the second proviso to 11.1, section 11, 11.1 is also equally important. Important from the point of view of, because in Judicial Academy, we will say second proviso is most important because second proviso is an area where absolutely hotly contested litigations have come up. Second proviso says, provided further that, where the landlord denies the title of the landlord or claims right of permanent tenancy. So either the tenant denies the title of the landlord or he sets up a claim of permanent tenancy, then the rent control court shall decide whether the denial or claim is denial of title or the claim of permanent tenancy is bona fide. And if records a finding to that effect, if the rent control court records a finding to the effect that this denial of title is bona fide or that this claim of paramount tenancy is bona fide, then the rent control court will cease to have jurisdiction of the matter. The parties will be referred to a civil court, and civil court also, the unkind part of it is civil court also, they will have to establish the grounds under the Rent Control Act for evicting this tenant. That's a problem. And in my experience as a lawyer and as a judge also, I have found the most contentious litigations have come up on the basis of a contention that the contention by the tenant that the landlord does not have title. Here again,
You advocates should understand that the title which is contemplated under the second proviso to 11(1) is also not proprietary title, but it's only a landlord-tenant relationship. If this landlord-tenant relationship can be established by you with material, that may not be difficult also, because you would have paid your rent, he would have paid your rent, there may be evidence for that, he would have recognized you as your landlord. Then if that is so, the court will not find that the denial of title or the claim of permanent tenancy or any other claim is a bona fide, and the rent control court can proceed. So 11(1) also I have mentioned. Now, I take you to section 11(2). And in fact, it is under section 11(2), 11(3), 11(4)(1), 11(4)(2), 11(4)(3), 11(4)(4), 11(4)(5), then 11(5), then 11(7), 11(8). These are all eviction grounds. These all provide for eviction. Now, today, in my first part of my lecture, perhaps the only eviction ground which I am dealing with is the ground under 11(2). We may have to read now section 11(2) in full. 11(2) A, B, and C. 11(2) A, B, and C. 11(2A), landlord who seeks to evict his tenant shall apply to the rent control court for a direction in that behalf. Then B, in fact, 11(2B) is the ground actually. If the rent control court, after giving the tenant a reasonable opportunity of showing cause against the application, is satisfied that the tenant has not paid or tendered the rent due by him in respect to the building within 15 days after the expiry of the time fixed in the agreement of tenancy with his landlord, or in the absence of any agreement by the last day of the month next following that for which the rent is payable, it shall make an order directing the tenant to put the landlord in possession of the building. And if it is not so satisfied, it shall make an order rejecting the application thereof. Now, the proviso also, I must say, proviso to 11(2B), provided that an application under this subsection shall be made only if the landlord has sent a registered notice to the tenant intimating the default and the tenant has failed to pay or tender the rent together with the interest at 6% per annum and postal charges incurred in sending the notice within 15 days of the receipt of the notice or of the refusal thereof. So 11(2A) and B. And B and the proviso to B. Now the proviso to 11(2B) will show that for maintaining a petition for eviction on the ground of arrears. This ground is known as the ground of arrears. It is mandatory that you should have sent a notice. Perhaps this 11(2B) and the ground under section 11(4)(1), subletting or transfer, which I will not, I will be dealing in my next part, are the only two eviction grounds to invoke which, before the rent control court, it is absolutely necessary that the landlord should have sent a notice to the tenant. Now, I think something must be said about the notice to be sent prior to a petition for eviction on the ground of arrears. It's just to be a registered notice. It has to be a registered notice. The tenant has to be, through this notice, the tenant has to be intimated about the default. This alone is what is expected to be done by the landlord's counsel or the landlord if he is sending a notice by himself. He need not demand the rent, because I had an experience. That is, I had an experience in my early days. In one of my early RCPs, unfortunately for my client and me, the matter came up before a novice rent control court. A rent control court who was straight away posted as the
Venkatrao Court. I mean, immediately on recruitment, he was posted as Venkatrao Court. Of course, the tenants had taken up the contention that I had sent a notice. I have sent a notice, but then since I had prepared the notice after studying the statutory provision, I had not demanded, I had not called upon the tenant to pay the arrears of rent or the interest. I had said the rent is in default at this rate from such and such day to such and such day, only that. And then it was received by him, he did not pay, I tried to maintain the RCP. Then the Venkatrao Court said, was somewhat impressed by the contention that the notice is not proper. He said, your notice does not appear to be proper. Then I asked, because even in those days, even though I was in my early years of practice, I said, what is wrong with my notice, Your Honor? He said, you have not demanded the rent. Then I had to strain much to convince the learned municipality that a demand for rent is not necessary when a notice in prior to, as a prelude to eviction petition under 11.2b is sent. But then, having said this, I will not say that you shall not demand. You may demand. Right? Almost 90%, 99% the lawyers. I also, in my subsequent cases, I used to demand rent also because the client may be interested in getting rent also. He may not be, maybe rent, this rent may be the substantive ground. The other main grounds may not be available, he knows that. But then nothing wrong in that. But then, if in a given case, you have caused a notice without demanding the tenant to pay the rent, then, and if somebody takes up the contention that your notice is not proper, the statute will come to your rescue. Now, about the eviction to be ordered by the Rent Control Court, on the ground of arrears of rent, that is the ground under 11.2a and b, 11.2b, it is often said that it is that these eviction orders are not absolute eviction orders. They are only provisional eviction orders. They are only tentative eviction orders. Do you know why? Why? Because these are all eviction orders which are liable to be vacated under 11.2c. Let us read 11.2c also. 11.2c. Yes. Yes. 11.2c says that if the tenant deposit the arrears of rent found due together with interest and cost. So interest at the statutory rate of 6% and cost, it's not cost, actually 11.2b, 11.2c says, I don't think it is cost as such. It is 11.2, 1 minute please. Yes. 11.2c, cost of the proceedings are, cost of the proceedings. So not postal charges. But then, if we had paid the postal charges and the interest along with the rent which were intimated to be due, he could have avoided an RCP. But having not avoided an RCP and having and being called upon to resist an RCP on this particular ground, if an eviction order under 11.2b is passed, he will have to deposit not only the rent found due, but also interest at the statutory rate of 6% together with cost of the proceedings. And once that is done, then the eviction order is automatically vacated. This is why it is often said that this ground under 11.2b, the eviction that somebody get, that you get under 11.2b is only a tentative eviction order or a provisional eviction order. But then 11.2b is often invoked by landlords, mostly along with other grounds, but then without any other ground also. Now, I will take you to another provision of the Rent Control Act, which has got much to do with Section 12. That's the Section 12. And Section 12, in my opinion,
is one provision in the Rent and Roll Act which is of utmost advantage to tenants. Because Section 12 applies not only to eviction petition where arrears of rent is invoked as a ground, but will apply even to eviction petitions where arrears of rent is not invoked as a ground, 11.3, 11.4, some other ground. To all eviction petitions, Section 12 will apply. What is Section 12? Let us consider. Yes. Yes. 11, 12. Yes. I will take you to the statutory provision, Section 12. Very important from your point of view. In fact, during my early days of practice, when landlords file petitions for eviction against tenants who are very diffident to pay the rent, we will file the, and some of the clients nowadays are knowledgeable also, as the principal DJ said, they know. I had one or two clients who used to come to my office with the statute book in their hands. They will advise, sir, file a Section 12 petition. They will say, they know that if Section 12 petition is filed, the tenant will become compelled to pay the rent. So let us see what Section 12 is. Yes. 14, 11, 15. This section. Section 12. Yes, Section 12. Yes. In fact, some of the commentators give the caption striking off the defense to commentaries under Section 12. Section 12 does not use the words striking off the defense at all. This is what Section 12 says. Payment or deposit of rent during the pendency of the proceedings for eviction. During the pendency of the proceedings for eviction, whatever is the ground, 11.2, okay, 11.3, 11.4, 11.5, or any ground. No tenant against whom an application for eviction has been made by a landlord under Section 11, it applies to all petitions under Section 11, shall be entitled to contest the application before the Rent Control Court under that section or to prefer an appeal. Now, this Section 12 applies to appellate proceedings before the appellate authority also, or to prefer an appeal against an order under Section 18. Against any order made by the Rent Control Court on the application, unless he has paid or pays to the landlord, or either he has paid to the landlord or pays to the landlord, or deposits with the Rent Control Court or the appellate authority, as the case may be, all arrears of rent admitted by the tenant to be due in respect of the building up to the date of payment or deposit. Not only that, but he shall continue to pay or deposit any rent which may subsequently become due in respect of the building until the termination of the proceedings before the Rent Control Court or the appellate authority, as the case may be. So, Section 12.1 obliges a tenant who is resisting a petition for eviction under Section 11, whatever be the ground invoked by the landlord, and a tenant who is resisting an appeal, who wants to prosecute an appeal against the eviction order passed against him, they are obliged to pay the arrears of rent up to the date of payment, and then there is a further obligation to continue to pay the rent which falls due subsequently. What is this rent falling due subsequently? That's the question. Subsequently only means subsequent to the initiation of the proceedings, because even though the statute under Section 24 has set a time frame of 4 months, it's a matter of common knowledge that no rent control petition, if there is any serious contest, is being disposed of within a period of 4 months.
contested matters take years to be done. But then during these times, you know, the wren becomes false due, and many tenants may be understood now that the matter is subjudice, now that the matter is before the court, I don't have to pay the rent. Because he will be very angry with the landlord for filing an RCP against him. No, against such tenants, Section 12 will come to the rescue of the landlord. Tenant is bound to pay not only the arrears of rent originally demanded before the filing of the RCP, but also the rent which falls due subsequently, even after the deposit or payment of the initial deposit or payment, during the rent which falls due subsequently, that he is obliged to pay. Now, having read section 12.1, it's necessary to read 12.2 also. 12.2 is, the deposit under subsection 1 shall be made within such time as the rent, as the court may fix, in such manner as may be prescribed and shall be accompanied by the fee prescribed for service, which is deposit. But normally in actual practice, what is happening is, you know, the tenant pays the rent to be deposited to his counsel. His counsel pays it to the counsel for the landlord, again to get a memo, makes a memo and files a memo. That would be more convenient also. Whatever it is, the first deposit is like this. Provided the proviso is important, that the time fixed by the rent control court for the deposit of the arrears of rent, that is the rent which had fallen due prior to the filing of the application, eviction petition, will not be less than 4 weeks from the date of the order and from the time fixed for the deposit of rent, which subsequently from the date of the order. So 4 months as regards arrears of rent, as regards the rent which had fallen due prior to the filing of the application. But then only 2 months as regards the rent which falls due subsequently, that is during the pendency of the RCP. Now, so that is the 12.2, the proviso. Proviso deals with the time to be given. Minimum time to be given by the court is 4 weeks from the date of the order as regards arrears, and 2 weeks as regards the rent falling due subsequently. Now, what happens if despite passage of an order under 12.2, the tenant does not pay or deposit, what happens? If any tenant, then that is 12.3. And 12.3 eviction order, that is, I will say 12.3, because in my quiz competitions, I used to ask a question, not only me, but my fellow quiz masters, they also used to ask question. You know that 11.2b, eviction order on the ground of arrears of rent, is only not an absolute eviction order. It's only a 10-day eviction order. After all, it is going to be vacated. It is liable to be vacated once the deposit is made. But we will say that on the reason of arrears of rent also, court can pass an absolute eviction order which is not liable to be vacated. And the correct answer for that question is the summary eviction order under 12.3. That's the advantage. That's what I said. That's why I said the Section 12 is one provision in the Rent Control Act which is of utmost advantage from the point of view of the landlord. And 12.3, what does it say? If any tenant fails to pay or deposit the rent as aforesaid, the Rent Control Court or the appellate authority, as the case may be, shall, unless the tenant shows sufficient cause, if any tenant fails to pay or deposit the rent as aforesaid, the control court or the appellate authority, as the case may be, shall, unless the tenant shows sufficient cause to the contrary, that is sufficient cause to the contrary against the passage of a summary eviction order under 12.3. Then the control court shall stop all further proceedings and make an order directing the tenant to put the landlord in possession. This may be why this provision is always referred to as striking off the defense. What is happening is not striking off the defense, but then stopping the proceedings and virtually preventing
the tenant from pursuing his defense, whatever defense he has. Now, but then this owner also, you have to see 12(3). What is contemplated under 12(3) is a three-phase order, is a three-stage order. First of all, the rent control court has to. Now, these are certain issues about which lawyers should be thorough. The rent control court, lawyers appearing for tenants should be thorough, I will say, because the rent control court can pass orders under section 12(3), but then you cannot straight away pass the order. First of all, the first stage of the order under the first is the first of all, first order is pay. And after pay the arrears of rent, and continue to pay the rent which has fallen due subsequently. That would be the order. Now, and for that, the time to be given, that we have already seen. Now the second stage, the court notices, because the landlord's counsel tells the court, no, he has not paid. Okay. Then, unless the tenant goes to the contrary, so it would appear as if a show cause notice is to be issued. It is not necessary, the decision say that it's not necessary to issue a show cause notice. What is expected is that the court should not straight away pass a summary order of eviction of the property, but a breathing time, say 3-4 days time should be given. And during that time, the tenant can utilize, can cause any sufficient reason for against the passage of a summary eviction order. So that is also. So time to be given for showing cause. And then the third order. The third order, the final order, 12(3), no cause given, no payment made, no cause is shown against the summary order under 12(3). Hence, then all proceedings are stopped, tenant is directed to put the landlord in possession within a period of such and such. Now, this eviction order, the difference between this eviction order under 12(3) and the earlier eviction order under section 11(2) B and C, B, is that this eviction order cannot be vacated because the tenant may be under the impression, because the tenants may not know, knowledgeable, all tenants may not be knowledgeable. They may be thinking, after all, here's a rent, we are not deposited now. Eviction order is first. We can even now deposit. No, if it's a 12(3) order, then he cannot escape. He cannot be got vacated. He may have to prepare a regular appeal. Regular appeal also will not be that easy. So you can advise your clients in cases where arrears of rent is the only substantial ground available, that it's always better in their clients' interest that they get 12(3) eviction orders. If the tenant is a recalcitrant and who is bent upon not paying the rent, because that's best. 11(2)(b, it was after 2 years contest, you get a 11(2)(b) eviction order, then he can get it vacated by making deposits either within the statutory period of 1 month or any further time which the court may grant. So that is 12(3) eviction order. So 12(3) is very useful provision from the point of view of the tenants. Yeah, I'm sorry, from the landlords. Now the other subsections, 11, now comes 11(3), 11(4)(1), 11(4)(2), 11(4)(3), 11(4). I said earlier also that I don't propose to deal with the other grounds today. I will now take you to another provision in the Rent Control Law Act which has got everything to do with rent, section 5. Bear with me for a minute, let me just have a sip. Section 5. What does Section 5 deal with? Yes. Section 5 is actually determination of fair rent. If you go through your books, or even if you search Google,
and go for and search for section 5. You will find the full text of section 5, 5.1, 5.2, 5.3, subsection 3, subsection 4, subsection 5, everything there. But then I propose to read only 5.1 now. 5.1, the Rengan Roll Court shall, on application of the tenant or landlord of the building, fix the fair rent for such building after holding such inquiry as it thinks fit. So section 5.1 enables the Rengan Roll Court to fix the fair rent of a building upon application by the tenant or the landlord. After holding inquiry, fair rent can be fixed. In fact, when I started practice, what I used to experience was that whenever I file, whenever we, not only me, but the other rental lawyers also, whenever they filed a petition for eviction on some substantial ground, the tenant will come forward with a counterblast RCP seeking fixation of fair rent. In those days, it was the tenants who filed the petitions for fixation of fair rent under section 5.1. And in those days, 5.2 was very much there. 5.2. In fixing, I will read 5.2 also. The other provisions I will not read for purpose, which I, for reason which I will state later. 5.2. In fixing the fair rent, the court can take into consideration the property tax or house tax fixed for the building at the time of letting in the property tax register or house tax register of the local authority within whose area the building is situated. Provided that in the case of a residential building or any non-residential building, excepting a building to which fittings have been affixed or in which machinery have been installed or in such and such fittings or machinery have been excluded from the valuation for the purpose of fixing the property tax or house tax by the local authority. And then, this is important, because the 5.2 last portion. The fair rent fixed may in proper cases be lower than, but shall in no case exceed by more than 15%, shall in no case exceed by more than 15% of the monthly rent on the basis of which the property tax or the house tax for the building prevailing 2 years prior to the filing of the application was fixed, or if the building was not assessed to property tax or house tax before the set period of 2 years, the monthly rent on the basis of which the property tax or house tax prevailing immediately before the date of the application was fixed. On the contrary, under section 5.2, there was a ceiling on the amount which the rent control courts could fix as the fair rent. Ceiling was based on the property tax, the rental value given to the building under the in the house tax or the property tax assessment register of the local authority. Say your case, Vanjur area, Trivandrum Corporation. Corporation will have a property tax assessment register in which all the buildings in the city will be assessed. Now, mostly, even though the landlord has let out the building for, say, 10,000 rupees or 20,000 rupees, they would not have given intimation to the local authority regarding the actual amount for which the building is let out. They will, so as to save on property tax, which is an yearly liability or half yearly liability, they would have mentioned a lesser amount only. Now the tenant would have come to know about this. When RCP is filed against him for eviction, he will search the property tax assessment register of the local authority concerned, which is a public document, and find that as against the monthly rent of 10,000, which is being collected by him, the rental value of the building in the monthly rental value of the building in the property tax assessment of the local authority is only 1,000 rupees. And then, if that is so, the maximum rent that could be fixed as fair rent is 1,150. He stands to gain substantial amount. And they will prospectively, that is on the date of the application, it will be fixed.
And at times, some Rangan Roll Codes have even gone, pro-tenant Rangan Roll Codes have gone to the extent of fixing the parent even retrospectively, saying that the landlord has extracted unconscionable rent, etc., etc. That was the situation. Fight two. Now, this was noticed by, I may have to take you to a few decisions under Section 5. This was noticed by their lordships of the division bench of the Kerala High Court. In the case which is one of the celebrated decisions, one of the leading cases in parent fixation law, Isaac Nainan versus State of Kerala. Isaac Nainan versus State of Kerala. I can give you the KHC citation. 1995 KHC 397, corresponding Kerala KLT citation is also there. 1995 2 KLT 848. But I prefer to give the KHC citation because, as some of you know, I happen to be a member of the editorial board of the KHC also. KHC, only that. And KHC, unlike my days of early days of practice, KHC is now leads the other journals. Isaac Nainan's decision. This is the famous Isaac Nainan's case. Isaac Nainan was a small-time landlord in Kottayam town. Kottayam town, and to which Justice Thomas belongs very much. Justice Yadarshan also is from, Justice KSR is from Kumaragam, which most of you know is very dear to Kottayam. And he was finding difficulties in getting the rent. After all, in Paka commercial areas of Kottayam town near the Tirunagara temple or some other vantage areas, substantial buildings, if they are by the present rates, the buildings which will fetch thousands of rupees, the rent was only, the agreed rent was only 100 rupees or 150, even that was not being paid. And that issue came before Justice Katie Thomas and Justice Radhakrishnan. And their lordships took this view that as far as many landlords are concerned, the activity of letting out buildings and collecting rent is a trade and business, and a source of living for these persons, and therefore Section 5 infringes their rights under Article 14 and Article 19.1G, in as much as it affects their freedom to carry on avocations. And what their lordships did was, their lordships struck down entire Section 5. Entire Section 5. Not only Section 5 they struck down. Now I must read Section 6, 7 and 8 also before I deal with the decision further. I will come back to the decision. Section 6. What is Section 6? 5, I have not completely read. Not necessary. 5.1 and 5.2 I have read. 6, what was Section 6? Section 6 was, increase in rent. In what case? Because once parent is fixed, the Rental Roll Code had an obligation to intimate this fixation to the local authority. It was obliged to intimate this fixation to the local authority. And once fixed, always fixed. That was the principle. Once fixed, always fixed. But that was the principle. The rent would not be changed in tune with the change of times, that is the
depreciation in money value, the escalation in cost of living index, etc., etc. But Section 6 was there. 6 said, when the fair rent of a building has been fixed under this Act, no further increase in such fair rent shall be permissible, except in cases where some necessary addition, improvement, or alteration has been carried out at the landlord's expense. ഏത് അവന് കൊടുക്കുന്ന നിസ്സാരം വാടക പോലും കൊടുക്കണില്ല. പക്ഷെ എന്നിട്ട് ഫെയർ റെന്റ് മറ്റവന്റെ ആപ്ലിക്കേഷനിൽ പിന്നെ മന്ത്ലി റെന്റ് 10,000 രൂപയായിരുന്നത് 1,000 ആയിട്ട് റിഡ്യൂസ് ചെയ്തു, ഫിക്സ് ചെയ്തു. എന്നിട്ട് പറയണത് ഇനി ഇത് 1,000 കൂട്ടണമെങ്കിൽ ലാൻഡ്ലോർഡിന്റെ എക്സ്പെൻസ് സം അഡീഷണൽ ഇംപ്രൂവ്മെന്റ് ഓർ ഓൾട്ടറേഷൻ ഹാസ് ബീൻ കാരീഡ് ഔട്ട്. അതാണ് 6(1). ദെൻ പിന്നെയും പറയുന്നു, provided that the fair rent has increased under this subsection shall not exceed the fair rent payable under the Act for a similar building in the same locality with such additional improvement or alteration, and shall not be chargeable until such additional improvement or alteration has been completed. Then again, where after the fair rent of the building has been fixed under this Act there is a decrease or diminution in the accommodation or amenities provided, the tenant may claim a reduction in the payments of fees. So highly pro-tenant provision 6 was there. So this section 6 also, their lordships of the division bench, they were Justice Kit Thomas and Justice K.S. Rathamish, they noticed. Then section 7 they noticed, 7. 7 is increase in rent, increase of rent in certain cases. That is, other than that, they did not expect. That is, where the amount of taxes or cesses payable by the landlord in respect of any building to a local authority has increased after a fixation of the fair rent, such increase shall be recoverable by the landlord from the tenant. That is section 7. They did not find anything unreasonable. Nobody can find anything unreasonable about this. But then section 8 was there. Section 8 is there. Well, let us read section 8 also. 8 on the other hand. Landlord not to claim or receive anything in excess of fair rent or agreed rent. The landlord shall not claim, receive, or stipulate for payment of any premium or other like sum in addition to such fair rent, save as provided under section 6 or 7 in excess of the fair rent. ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ് മേടിക്കല്, പ്രീമിയം എന്നുള്ള പേരിട്ടിട്ടാണെങ്കിൽ ഇത് അതുപോലും മേടിക്കാൻ പറ്റിയല്ല സെക്ഷൻ 8 അനുസരിച്ച്. And their lordships, because all of you, especially the beginners, especially the young lawyers whom I am targeting for my classes, below the age of 5 years, nothing wrong in the adults also reading, because I find persons like my friend Mr. Harikumar, who have read Isaac Nainan several times, nothing wrong in their reading it once again. But they, you should thoroughly read Isaac Nainan, because that is one of the separated decisions. And what did their lordships do finally in Isaac Nainan? What their lordship did was, they said, paragraph 29, we have no doubt in our mind in the light of the above observations. Observations are contained in paragraphs 1 to 28. That constructing buildings and letting out for rent to tenants would also fall within the ambit of business under Article 19(1)(t), which the reasonable restriction connotes that the limitation imposed on a person in enjoyment of the right should not be arbitrary or of an excessive nature beyond what is required in the interest of general public. Legislation, that is 5, 6, and 8, the legislation, while arbitrarily invites the right, cannot be said to contain the quality of reasonableness unless it strikes a proper balance between the freedom guaranteed under 19(1)(g) and the social comfort permitted under clause 6 of Article 19. It must be held to be warranting that quality, in that qualities. But wanting now, warranting alla. If so, the combined operation of section 5, 6, and 8 of the Act is a gross invasion on the right of the landlord to carry on business. We are then 30. We are also of the view that the prohibition contained in section 6 is an unreasonable restriction. Advance medicam badilla, premium medicam badilla, okay? It is an unreasonable restriction on the right to livelihood envisaged under Article 21 of the Constitution. The ban against the landlord that he shall not receive anything in excess of fair rent, even from a willing tenant. Edikkam varumbay kettada, edikkam varumbay, you know, endu venayalum nammal parayunnakka cheyyum. Endu venayalum ther advance venam, nammal 3 maasam adhikam parayum. Sir, irikkatte 6 maasam ennu parayum. Angathe aanu.
The ban against a landlord that he shall not receive anything in excess of her rent, even from illing tenant who is ready to voluntarily pay in advance in accordance with the prevailing rate of rent in locality, is an unreasonable restriction on the right to carry on business envisaged in Article 19(1)(d) of the Constitution at any rate. Section 5 cannot stand alone without subsidiary and incidental provisions for identical revision or periodical revision of the fair rent. The legislative cream of a scheme provided under 5, 6, and 8 is a package and are mutually dependent. One provision therefore cannot be extricated from the other to keep the other two alive. And finally, at paragraph 31, their lordships, we are therefore of the view opinion that the imbued provisions do not stand the test of reasonableness. Accordingly, we declare that the provisions relating to fair rent, section 5, 6, and 8 of the Act, put together are ultra-various the Constitution of India and are void. So what their lordship did was they struck down not only section 5 in full, but also section 6 and 8. Many landlords, including poor old Isaac Nair, because I've seen Isaac Nair later, I will tell you about that. He came to our court later. Everybody was happy because 5 has gone, 6 has gone, 8 has gone. Landlords can collect whatever their rent, what we agreed rent can be any amount, any reasonable rent, or any rent can be fixed and can be collected. Any advance can be collected. Everybody, every landlord was happy. But what happened? No, I was a practicing lawyer, you know, in those days. I was a practicing lawyer having a good number of rent control measures. So what happened to us? All these, because there should be a remedy, we just be a remedium. There must be a remedy for a landlord who wants to fix the fair rent. So applying the principle of we just be a remedium, tenants, the genuine cases where the tenant, they were entitled to get it fixed at a lesser amount than the contract rent. They became compelled to move the civil code. And the High Court, although on the administrative side, passed an order directing the rent control courts to transfer all these cases involving section 5 and 6 and 8 to civil courts. Civil courts, you know what is happening. Not crime, praying, nothing of that. So civil courts, I mean, those days, you know, so many contentious other civil cases. Now, what happened to us? The litigants, the landlords and tenants, they were finding it extremely difficult. And very considerable difficulties and hardships for the parties, landlords and tenants. I think, having mentioned about Isaac Nair, I think it is necessary to mention about another decision also. I'm not reading it. But then this is the judgment of the Kerala High Court in P. Nalladambithera. P. Nalladambithera. I think it was this Nalladambi who was filing election petitions. Always filing election petitions. Nalladambithera versus the state of Kerala. I think here. He challenged the unwillingness of the landlord to adjust the substantial advance amount remaining with the landlord towards the arrears. Landlord said, no, I am not going to adjust because section 8 is struck down. I need not adjust. You pay the rent. We want to continue. Your advance I will give to you with your surrender. That was the stand of the landlord. And their lordships, Justice K.S. Radhakrishnan, know the importance of the three important decisions which I will be reading, one I have already realized. Then this decision, Nalladambithera case, and the next decision is that Justice Radhakrishnan, K.S. Radhakrishnan, is a party to all the three. Now, Justice Radhakrishnan took the view, no, landlord cannot say that. Section 8 is no longer in the statute book.
So the tenant cannot say that, he cannot insist on the landlord adjusting the arrears against the rent kept in as advance. He has to pay the rent if he wants to continue. Advance, ultimate settlement, he may pay. So this decision is also. Now, as I said, you know, Isaac Maynard's case, we have confusion. Not only among the landlords and tenants, but for advocates also, advocates in opposite areas also. They were finding it extremely difficult. I, as a lawyer, you know, I found a difficulty. I had to face the difficulties of many, the questions of many a client of mine. Then, as destiny would have it, then at a time when Justice K.S. Radhakrishnan, sitting in court number 6 of the Kerala High Court, old High Court, was given the jurisdiction under Section 20 of the Rent and Roll Act to my advantage and luck. I was given the jurisdiction. I was made the bench partner. I was made the bench partner of Justice Radhakrishnan. And that is why, perhaps, to our principal DJ, Mr. Krishnakumar, who I said I was a very good lawyer also, he said that almost all important decisions in the Rangan Road law have been authored, or rather co-authored by me, sitting with Justice Radhakrishnan and subsequently sitting with my junior judges on the judicial bench. Now, a particular case came up before us, Justice Radhakrishnan. That was, again, a case in Kottayam law. It was a tenant's case, Edgar Feroz, that's the name of the tenant, the revision petitioner. And it was a parent matter. And the landlord was Abraham Itticharia. Abraham Itticharia, anybody belonging to Kottayam town or anybody having something to do with Kottayam town will know him. He was the long-time president of the Kottayam Public Library, one of the best libraries in the state. Then he was the president of the Kottayam YMCA, it's an international YMCA. He was the landlord respondent. This case came up before us. And interestingly, the counsel for the tenant was our Justice Vichu Kurian Thomas, who everybody knows is the son of Justice Thomas. And then this, naturally, Isaac Maynard came up for discussion. And I told Justice Radhakrishnan, was silently, so this Isaac Maynard has much trouble for many, for judicial officers, for themselves, for many, something must be done about it. They should not have struck down Section 5.1. Let this jurisdiction of fixation of Ireland, let it be given to the Rangan Road Courts. And there comes the result of the discussion we had in Edgar Feroz. He is the celebrated judgment of the division bench in Edgar Feroz versus Abraham Itticharia. This is K.S. Radhakrishnan, senior judge, and my humble self, the partner. And what we ultimately did was, we restored Section 5.1. The striking down of 6 and 8 we retained. 6 and 8 no longer in the statute book. 5.1 alone retained. 5, the other subsections of Section 5 also struck down. We did not interfere. Only 5.1 we restored. And then we have given the guidelines. Guidelines for fixation of fair rent by Rent Control Court. We said the exercise of fixation of fair rent should be done by the Rent Control Court. Can be ideally done by the rent, ideally and conveniently done by the Rent Control Court, which is otherwise having exclusive jurisdiction over landlord-tenant relations. In view of Section 11. And
This is what we said. What I have said about, and then we said, as a matter of fact, we say something more. We told Mr. Bechukurian Thomas, who is from Kottayam town originally. He said, I told Justice Adarshan sir, this Isaac Naga, Adarshan sir asked me, brother, how can we review it unless there the application is filed by somebody? I said, let us ask Bechu. I asked this Bechu in the open court. He said, Bechu, do you know? I said, Naina, yes, sir, yes, my lords, we know. Is he hale and happy, healthy? Yes, very much. Can he come here? Can you persuade him to file a review? Because we are thinking in terms of reviewing Isaac Naina to a limited extent. So he will come. And he filed a review petition. This that review petition, which is also decided in 2004 KSC 123 is a citation of Edgar Farooq's case. That is corresponding Kerala KLT citation is 2004 1 KLT 767. That is and after disposing of the we actually virtually allowed the review petition to the extent of restoring section 5(1) and disposed of the main case along with that review petition filed in Isaac Nainan's statement and section 6, I may be permitted to read about the spirit of Isaac Nainan, old man. I don't know whether he is alive now, but at that time, this was in 2004. Even at that time, you know, he was in a very bad shape. Paragraph 6 of Edgar Farooq, I am reading. Paragraph 6. Isaac Nainan's case was an eye-opener in the rent control jurisprudence, and many courts in the country have followed the path of Isaac Nainan. Isaac Nainan could get the law declared. Isaac Nainan could get the law declared, but the remedy evaded him, though he was aware of the maxim, ubi jus ibi remedium. Ubi jus ibi remedium means when there is a right, there is a remedy. Octogenarian, even at that time he was octogenarian. He must be a nonagenarian, nonagenarian. Is that the word? Is that the word? Nonagenarian. Must be now, if he is alive. He did not succumb, but he reminded this court of his predicament by filing. Yes, he reminded this court of his predicament by filing RP 23-04, seeking restoration of section 5-1 to the statute book, so that Rent Control Court itself could fix the fair rent rather than the civil court and litigate the grievance of many. Isaac Nainan has now resurrected. Then Bechukurian Thomas represented the review petitioner and for the respondent in the CRT MCs and appeared for the revision petitioner. And the learned additional AG, we summoned additional AG. The difficulty is caused to the litigant public to move the rent control court for eviction and then move the civil court for fixation of a rent were highlighted. Litigation costs are so exorbitant. And in many cases, it's a reality that the landlord has to spend much more than the quantum of rent received by him for the whole of the lease period towards the litigation expenses, leave aside the time and energy spent on it. Challenge in Isaac Nainan's case, it was pointed out, was only with regard to 6 and 8. But this got declared. Not only 6 and 8, but also 5 was unconstitutional, struck down those provisions. Review petitions agreed only to the extent that 5-1 has not been severed from the remaining objectionable provisions. Counsel also pointed out that though this court has struck down 5, 6, and 8, other provisions, 7, proviso 11, 4, section 30, etc., were retained. Placing reliance on the decision of the appeals court in etc., shall be severed. And as severability, 5-1, story, and the ultimate operative portion is, ഒരുപാട് എവിഷൻ കേസുകൾ അരിയേഴ്സ് വരും, സ്വാഭാവികമായിട്ട് ഇതും വരും, പക്ഷെ ഇപ്പൊ വരാറില്ല.
ഇപ്പൊ ടെൻഡൻസ് വളരെ കുറച്ചേ പറയാറുള്ളൂ. ഇപ്പൊ കൂട്ടാനുള്ള ടെൻഡൻസിയാണ്. We therefore would enunciate the following principles. These are the principles we enunciated in Edgar Faroes versus State. 5-1 would remain in the statute book, enabling the rendered road for the fixed rate. The claim for payment of any premium by way of pagdi in consideration of grant, renewal, continuance or tenancy is immoral and is opposed to public policy. And any agreement entered into for payment or receipt of pagdi, pagdi in consideration of grant, etc., etc., would be unlawful and cannot be enforced through a court of law in view of the decision in Abu Bakr case. The construction of buildings and letting out the tenants would come within the ambit of business, trade and business. Then total prohibition in claiming enhanced rent would amount to unreasonable restriction or put to medical unreasonable rent. Then paragraph 4, judgment in John Sekaria's case, we wanted a principle to enunciate either from that. Section 5.1 alone, story. പക്ഷെ നിങ്ങൾ ഏത് ബുക്ക് മേടിച്ചാലും ഇനി നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും നിങ്ങൾ അതിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നു ഇത് ലെജിസ്ലേഷൻ അമെൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതൊന്നും ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ഹൈക്കോടതി ഏതായാലും സർക്കാർ അതൊരിക്കലും ചെയ്യാറില്ല. ഇപ്പോഴും നമ്മൾ ഏത് പുസ്തകം എടുത്താലും ഏത് അഡ്വക്കേറ്റ് ഇപ്പൊ ഏറ്റവും വില കൂടിയ പുസ്തകം പുതിയത് മേടിച്ചാലും സെക്ഷൻ 5 ഇപ്പോഴും 5.1 പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5.1 2 3 4 ഒക്കെ ഉണ്ട്. 6 8 ഒക്കെ ഉണ്ട്. പക്ഷെ 6 8 ഇല്ല, നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. പിന്നെ 5.1 അടിച്ച് 5 മറ്റല്ല നിങ്ങൾക്ക്. അപ്പോ 5 നമ്മള് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷനാണ്. ഫെയറൻറ് ഫിക്സ് ചെയ്യാൻ പഴയതുപോലെയുള്ള 5.2 ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി ടാക്സ് അസസ്മെന്റ് രജിസ്റ്ററിന്റെ 15% ആ വാല്യൂവിന്റെ 15% എന്നൊക്കെ പറയുന്ന ജസ്റ്റ് 1 മിനിറ്റ് എവറിത്തിങ് പിന്നെ അതിന്റെ ആവക തടസ്സങ്ങളൊന്നുമില്ല. അതേസമയത്ത് പ്രിവെയിലിംഗ് റെന്റ് ഇൻ ദ ലൊക്കാലിറ്റി, ദെൻ ക്യാപിറ്റൽ വാല്യൂ ഓഫ് ദ ബിൽഡിംഗ്, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഐഡന്റിക്കൽ ബിൽഡിംഗ്സിന്റെ റെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കൺസിഡറേഷൻസ്, ദെൻ മണി വാല്യൂ, കോസ്റ്റ് ഓഫ് ലിവിംഗ്, ഇങ്ങനെയുള്ള എല്ലാ റെലവന്റ് കൺസിഡറേഷൻസിന്റെയും അടിസ്ഥാനത്തിൽ ന്യായമായ വാടക നമുക്ക് നിശ്ചയിപ്പിക്കാം. അതുകൊണ്ട് അതിന് ലൈഫ് കൊടുത്തിരിക്കണോ. അത് കുറെ കൂടി പിന്നെ 5.1 നല്ലൊരു പ്രൊവിഷനാണ്, സ്കോപ്പ് ഉള്ള എഡ്യൂക്കേഷനാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഐ വാസ് അണ്ടർ ദി ഇംപ്രഷൻ ദാറ്റ് ഐ കാൻ സ്റ്റോപ്പ് ടുഡേ വിത്ത് ദിസ്. ഐ ആം നോട്ട് സ്റ്റോപ്പിംഗ് ബിക്കോസ് ലെറ്റ് മീ, ഞാൻ ഇന്നിപ്പം ഇനാഗുറൽ ഇതാണല്ലോ, കുറച്ചുകൂടെ പോവാം, നമ്മൾ കുറച്ചുകൂടെ അങ്ങ് പോവാം. കുറച്ചുകൂടെ പോയിട്ട് പാർട്ട് 1 തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. ഞാൻ എന്ന് നിർത്തും, ഞാൻ എപ്പൊ നിർത്തിയോ അതാണ് അത് പറയാം. പാർട്ട് 1 അങ്ങനെയാണ്, ഞാൻ ഇന്നത്തെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ നമ്മൾ ഇനി പോകുന്നത് എന്തിനേക്കാണെന്ന് വെച്ചാൽ, സെക്ഷൻ 11 നമ്മളെ എവിക്ഷൻ ഗ്രൗണ്ട്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻ 11 ആണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ആപ്പാടെ ഒറ്റ എവിക്ഷൻ ഗ്രൗണ്ടേ ഡീൽ ചെയ്തോളൂ. അത് 11.2 ABC ആണ്, AB ആണ്. പിന്നെ നമ്മള് ഇനി നമ്മൾ നമ്മുടെ ഒരു വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിക്ഷൻ ഗ്രൗണ്ട് ആണ് 11.3 സെക്ഷൻ 11 സബ്സെക്ഷൻ 3. സെക്ഷൻ 11 സബ്സെക്ഷൻ 3 എവിക്ഷൻ ഗ്രൗണ്ടിനെ നമ്മൾ നമ്മുടെ കോമൺ പാർലൻസിൽ പറയുന്നത് എവിക്ഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഓൺ ഓക്യുപ്പേഷൻ എന്ന് പറയും, പൊതുവേ പറയും. എവിക്ഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഓൺ ഓക്യുപ്പേഷൻ, ദാറ്റ് ഈസ് ഓക്യുപ്പേഷൻ ഓഫ് ദി ലാൻഡ്ലോർഡ് ഹിംസെൽഫ് ഓർ ഓക്യുപ്പേഷൻ ഓഫ് എ ഫാമിലി മെമ്പർ ഓഫ് ദി ലാൻഡ് ലോർഡ് ഡിപ്പെൻഡന്റ് ഓൺ ദി ലാൻഡ് ലോർഡ്. അതാണ് 11.3. 11.3 നാല് പ്രൊവൈസോസ് ഉണ്ട്, നാല് പ്രൊവൈസോസ് ഉണ്ട്. അതിലെ ഓരോ പ്രൊവൈസോയും ഇമ്പോർട്ടൻ്റ് ആണ്. 11.3 നമ്മൾ വായിച്ചു പോയേ പറ്റും. 11.3 ബിക്കോസ് മാക്സിമം കേസുകൾ 11.3 എനിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നത് 11.3 അല്ലാതെ ചില പ്രൊവിഷൻസ് എനിക്ക് കൂടുതൽ കേസ് എന്റെ പ്രൊഫഷണൽ ലൈഫിൽ വന്നിട്ടുണ്ട്. പക്ഷെ ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് വന്നതിൽ കൂടുതലും കണ്ടിട്ടുള്ളത് 11.3 ആണ്. എല്ലാവരും ഇൻവോക്ക് ചെയ്യുന്നത് ഇപ്പോ പിന്നെ 11.3 പ്രൊവൈസേഴ്സ് നമുക്ക് 1 by 1 ആയിട്ട്.
11.3. Landlord may apply to the rent and roll court for an order directing the tenant to put the landlord in possession of the building if he bona fide needs the building for his own occupation or for the occupation by any member of his family dependent on him. Appo adanu me mikkavaru similar provision namukku mikkavaru ulla statutes ilekku undu. So for example, nammada Tamil Nadu rent and roll law irundu, Andhra Pradesh rent and roll, Tamil Nadu lawyum Andhra Pradesh lawyum okka valare nalla similarity. ഡൽഹിയിൽ കുറെ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ സിക്കിം റെന്റ് കൺട്രോൾ ആക്ടിൽ മാത്രമേ ഇതുപോലെ ഇല്ല. പക്ഷെ ബാക്കി മിക്കവാറും ഇന്ത്യയിലെ എല്ലാ റെന്റ് കൺട്രോൾ രജിസ്ട്രേഷൻസിനും ബോണഫൈഡി ഓൺ ഓക്യുപ്പേഷൻ എന്ന് പറയുന്ന ഗ്രൗണ്ടി ഈ രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇവിടെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ട്, നമുക്ക് നമ്മുടെ സ്റ്റാറ്റ്യൂട്ട് ആണല്ലോ കൂടുതൽ കാര്യം. അതിലെ ഫസ്റ്റ് പ്രൊവൈസോ നോക്കണം. ഫസ്റ്റ് പ്രൊവൈസോ 11.3 നമുക്ക് കിട്ടാമെന്ന് പറഞ്ഞിട്ട് ലാൻഡ് ലോർഡിനോ ഡിപെൻഡന്റ് ഫാമിലി മെമ്പർക്കോ കിട്ടാമെന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡഡ് ദാറ്റ് the rent control court shall not give any such direction if the landlord has any other building of his own in his possession in the same city, town or village except where appo the landlord is having another building of his own in his possession 10-20 kettadangalum adakkan kodutirikkane adu kaayottu kaariyilla pakshe vacant buildings landlord inde kaivasathil undengil same city town or village vallappa town il ippa ermalathil irukkundu തിരുവനന്തപുരത്തുള്ള അവർക്ക് എറണാകുളത്ത് കെട്ടണമെന്ന് പറഞ്ഞ കാര്യമില്ല. എറണാകുളത്ത് 10 കെട്ടണമെന്ന് വേക്കന്റ് ആക്കിയിട്ടിരിക്കണം എന്ന് പറഞ്ഞ കാര്യമില്ല. തിരുവനന്തപുരം സിറ്റിയിലെ കേസിലെ ആർ സി പി ആണെങ്കിൽ തിരുവനന്തപുരത്ത് വേക്കന്റ് ബിൽഡിംഗ് ഉണ്ടെങ്കിലാണ് ഉള്ള പ്രശ്നമുണ്ട്. പക്ഷെ അവിടെയും ഇത് പറയുമ്പോഴും ഈ ഫസ്റ്റ് പ്രൊവൈസോ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അപ്പോഴും സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിൽ പ്രൊവൈഡഡ് എക്സെപ്റ്റ് വെയർ സെയിം സിറ്റി ടൗൺ ആൻഡ് വില്ലേജിൽ വേക്കന്റ് പൊസിഷനിലെ ബിൽഡിംഗ് കൊണ്ടേ കൊടുക്കുകയില്ല എന്ന് പറയെങ്കിലും except where rent and roll court is satisfied that for special reasons in any particular case it will be just and proper to do so. Proper to do so means proper to order eviction under section 11.3 notwithstanding the fact that the landlord is having another building of his own in his possession in the same city town or village. For special reasons establishing that ad enganeyana special reasons establish cheyunu namukku nokka njan kududale 11.3 lekkottu parayandi varum korchu decision okke edikkandi varuvallo. ഒത്രയും മാത്രം മനസ്സിലാക്കുക. സ്പെഷ്യൽ റീസൺ എന്ന് പറയുന്നത് എനി റീസൺ വിച്ച് വിൽ അപ്പീൽ ടു എ റീസണബിൾ റീസൺ ആസ് എ സ്പെഷ്യൽ റീസൺ വിച്ച് വിൽ ജസ്റ്റിഫൈ ദ ലാൻഡ്ലോർഡ് സീക്കിംഗ് എവിക്ഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ബിൽഡിംഗ് ഇറ്റ്സെൽഫ്. ബിക്കോസ് ലാൻഡ്ലോർഡിന് വേണ്ടത് ഒരു വലിയ ഏരിയ ആയിരിക്കാം, ഒരു വലിയ ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റി, ബെസ്റ്റ് ഒരു പർട്ടിക്കുലർ ബിസിനസിന്റെ ബെസ്റ്റ് ലൊക്കാലിറ്റി ഇതാണെന്ന് വിചാരിക്കാം. നമ്മുടെ സപ്പോസ് വക്കീൽ ആഫീസാണെന്ന് വിചാരിക്കാം, തിരുവനന്തപുരം വക്കീൽ ആഫീസാണ്. വക്കീൽ ആഫീസ് ആണെങ്കിൽ അവന് തിരുവനന്തപുരത്തിന്റെ മറ്റു പല സ്ഥലങ്ങളിലും ഇവൻ നല്ല നല്ല സ്ഥലങ്ങളിൽ കവടിയാറിലും ചാലയിലും അവിടെയൊക്കെ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ടാവും. പക്ഷേ ഇവം ഈ വക്കീലാഫീസ് ഈ വക്കീലാഫീസിനാണ് ഈ മഞ്ജൂരി പ്രസിംഗ്സിലുള്ള ഈ കെട്ടിടം ഞാൻ ചോദിക്കണേ, മനസ്സിലായില്ലേ? അപ്പൊ അത് പറയുമ്പോഴത്തേക്കും അതൊരു സ്പെഷ്യൽ റീസൺ ആണ്. ദാറ്റ് ക്യാൻ ബി ഹൈലൈറ്റഡ് റീസൺ. ഞാൻ വക്കീലാണ്, എനിക്കിവിടെ വക്കീലാഫീസ് നടത്താനാണ്. അപ്പൊ എനിക്ക് സ്പെഷ്യൽ റീസൺ ഉണ്ട്, എനിക്ക് 10 കെട്ടിടം വേണ്ടായിട്ട് കാര്യമില്ല. എനിക്ക് ഐ ഹാവ് എ സ്പെഷ്യൽ റീസൺ ഫോർ ഇൻസിസ്റ്റിംഗ് ഫോർ ഗെറ്റിംഗ് പൊസഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ബിൽഡിംഗ് വിച്ച് ഈസ് ഇൻ ദി കോർട്ടിന്റെ അടുത്തുള്ളത്. അതൊരു സ്പെഷ്യൽ റീസൺ ആയിട്ട് റീസണബിൾ ആയ ഒരു റെന്റ് കൺട്രോൾ കോർട്ടാണെ കാണും, റീസണബിൾ ആയ ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യുന്ന ആളാണെ കാണും. ഞാൻ അതൊരു ഉദാഹരണം, നമ്മളൊക്കെ വക്കീലുമാരായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഒരുപാട് സ്പെഷ്യൽ റീസൺസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിലാകാം. അപ്പൊ അതാണ് സ്പെഷ്യൽ റീസൺ, അതാണ് ഫസ്റ്റ് പ്രൊവൈസോ. ഇനി സെക്കൻഡ് പ്രൊവൈസോ, ഈ സെക്കൻഡ് പ്രൊവൈസോയില് ഫസ്റ്റ് പ്രൊവൈസോയിലും ഒരുപാട് ലിറ്റിഗേഷൻ സ്കോപ്പ് ഉണ്ട്, വരാറുണ്ട്. സെക്കൻഡ് പ്രൊവൈസോ ഞാനിപ്പോ തൽക്കാലം ഇന്ന് ഞാൻ ഈ ഇതിങ്ങനെ പ്രൊവിഷൻ വായിച്ചു പോകുന്നേ ഉള്ളൂ. അഞ്ചാമത് നിർത്താം, അഞ്ചാമത് നിർത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഇന്നത്തെ. ദെൻ സെക്കൻഡ് പ്രൊവൈസോ എന്താണ്? പ്രൊവൈഡഡ് ദി ലാൻഡ്ലോർഡ് ദി റെന്റ് കൺട്രോൾ കോഡ് ഷാൽ നോട്ട് ഗിവ് എനി ഡയറക്ഷൻ ടു ദ ടെനന്റ് ടു പുട്ട് ദി ലാൻഡ്ലോർഡ് ഇൻ പൊസഷൻ if the such tenant is depending for his livelihood mainly on the income derived from any trade or business carried on in such building and there is no other suitable building available in the locality for such person to carry on such business. Right,
even in a case where the landlord has was successful in establishing that he has a genuine bona fide need for getting possession of this building, if as a matter of fact, you know, this will apply only to those buildings where the tenant is carrying on business or trade, not in respect of residential buildings. But then, even when the landlord has established that his name is bona fide, or the need, his need to accommodate himself or to accommodate his dependent son or dependent family or his genuine, and suppose he satisfies that he has no other building, he has no other building in the same city, town or village, then also the Rendon Roll Court can deny eviction on the ground, on the reason that the benefit of second proviso is to be extended to the tenant. Eppozhaanu benefit of second proviso extend a tenant in kodukkanathu? If the tenant is depending for his livelihood mainly on the income derived from any trade or business carried on in such building, appo adengeyanu vachari trade that particular tenant in the livelihood is for his livelihood he is depending mainly on this income. So that may be a case ellavarkum pala income aanu, ellavarkum onnilathigam sources aanu, sarkar service endra retire aanu, pension aanu, അതെല്ലാം അങ്ങനെ പല പല ഇൻകങ്ങൾ കാണുമല്ലോ, കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിന്നുള്ള റെന്റ് ഇങ്ങനെ പലതും കാണും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഏതാണ് ഈ അല്ലെങ്കിൽ ടെനന്റ് ഇവിടെ ഈ ടെനന്റിന്റെ തന്നെ വേറെ ബില്ലിംഗ് അതിൽ നിന്നാണ് റെന്റ് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ അവന് ആ ഇൻകം കാണും. അവന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വൈഫിന്റെ ഇൻകം ഒക്കെ എടുക്കാവുന്നതാണ്. സോഷ്യൽ കണ്ടീഷൻസില് ഇന്ത്യൻ സോഷ്യൽ കണ്ടീഷൻസിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് ഫാമിലിയുടെ ഡിപ്പെൻഡന്റ് ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ചെലവെടുക്കുന്നത് വൈഫിന്റെ ഇൻകം ഇതെല്ലാം വച്ചിട്ടും ഇത് ഇങ്ങനെയുള്ള പല സോഴ്സുകളും നോക്കിയിട്ട് ഇതിലെ മെയിൻ സോഴ്സ് ഇവന്റെ ടെനന്റിന്റെ ഫാമിലിയുടെ ടെനന്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ഈ കച്ചവടത്തിൽ നിന്ന് ഈ ബിസിനസ്സിൽ നിന്നുള്ളതാണെന്ന് വന്നാൽ ഹി സാറ്റിസ്ഫൈസ് ദി ഫസ്റ്റ് ലിംബ് ഓഫ് ദി സെക്കൻഡ് പ്രൊവൈസോ. അപ്പോഴും ഫസ്റ്റ് ലിംബേ ആയുള്ളൂ, ബിക്കോസ് സെക്കൻഡ് പ്രൊവൈസോക്ക് രണ്ട് ലിംബുണ്ട്. സെക്കൻഡ് പ്രൊവൈസോക്ക് രണ്ട് ലിംബുണ്ട്. സെക്കൻഡ് പ്രൊവൈസോടെ സെക്കൻഡ് ലിംബ് എന്താണ്? And there is no other suitable building available in the locality for such person to carry on such a trade or business. Appo he first limb avan satisfy theidalum, even if the tenant is able to satisfy the court that he is depending mainly for his livelihood for the income he derives from this business in the tenanted building, in the rented building, then that's not enough. He has further to satisfy that other suitable buildings are not available in the locality for him to carry on such trade or business. Adana second proviso. Appo njan ee second proviso kurichu mathram indu parayam, anjoni aavu appo adu mathram parayam. Idinte third proviso yum fourth proviso yum indu parayilla appo allengil njan ee naalu proviso yum paranjirunnu. What is idinagathu adhe second proviso ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഇത് കണ്ടാ തോന്നും സെക്കൻഡ് പ്രൊവൈസോ കണ്ടാ തോന്നും, ഈ പ്രൊവൈസോകൾ കണ്ടാ നമുക്ക് തോന്നും പ്രൊവൈസോകളൊക്കെ ലാൻഡ്ലോർഡിന് ദോഷമാണല്ലോ, അത് ടെനന്റിനെ സഹായിക്കുകയാണല്ലോ സംഗതി അപ്പാരന്റ് ആയിട്ട് അങ്ങനെ തോന്നുമെങ്കിലും ഫസ്റ്റ് പ്രൊവൈസോ ഞാൻ പറഞ്ഞല്ലോ അതർ ബിൽഡിംഗ്സ് ഇൻ ഹിസ് പൊസഷൻ എന്ന് പറയുന്നത് പൊസഷൻ ആയിരിക്കണം, പിന്നെ സ്പെഷ്യൽ റീസൺസ് ഉണ്ടാകാനും പാടില്ല. സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും എവിക്ഷൻ കിട്ടും ലാൻഡ്ലോർഡ്. സെക്കൻഡ് പ്രൊവൈസോ എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൊവൈസോയുടെ ഡിസിഷൻസ് എല്ലാം പറയുന്ന രണ്ട് ലിംബും അതിന്റെ രണ്ട് ലിംബും കൺജങ്ക്റ്റീവ് ആണ്, രണ്ട് ലിംബും ഒന്നിച്ചെടുക്കണം. ആ രണ്ട് ലിംബും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ബേർഡൻ തെളിവെടുക്കാനുള്ള ഭാരവും ടെനന്റിനാണ്. ആൻഡ് പ്രാക്ടിക്കൽ സൈഡിൽ വരുമ്പോൾ അത്ര എളുപ്പമല്ല ആ ബർഡൻ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതായത് ഈ മെയിൻ സോഴ്സ് ആണെന്ന് തെളിയിക്കാൻ ഒരുപക്ഷെ പറ്റിയെന്നിരിക്കും. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് തെളിയിക്കാൻ അയാൾ സത്യസന്ധമായിട്ട് അയാളുടെ പല പല സോഴ്സുകൾ, അയാൾക്ക് ഇനി ഇപ്പം മിലിറ്ററി പെൻഷൻ ഉണ്ട്, മിലിറ്ററി പെൻഷൻ ഇത്ര രൂപ, അല്ലെങ്കിൽ അയാൾ കിട്ടണം വേറെ വാടക അയാളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇത്ര, പിന്നെ ഇനിയിപ്പോൾ അയാളുടെ വൈഫിൻ്റെതും കൂടെ എടുക്കാനാണ് വൈഫിന് ഇന്നത്, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാലും എടുത്താലും വൈഫിൻ്റെത് മാത്രമേ കൂട്ടാൻ പറ്റുന്നവർക്ക് കൂടുതൽ പറഞ്ഞിട്ടുള്ളൂ, മക്കളുടെയൊന്നും പറ്റില്ല, ഫാമിലിയൊക്കെ ആണ് ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അപ്പം മെയിൻ സോഴ്സ് ഇതാണെന്ന് തെളിയിക്കാൻ പറഞ്ഞാലും മറ്റും തെളിയിക്കാൻ വലിയ പാടാണ്. അതർ ബിൽഡിംഗ്സ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവിങ് ദ നെഗറ്റീവ് ഇസ് നെവർ ഈസി. അപ്പൊ ഇത് നെഗറ്റീവ് പ്രൂവിങ് ദ നെഗറ്റീവ് ദാറ്റ് അതർ ബിൽഡിംഗ്സ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ ലൊക്കാലിറ്റി
സൂട്ടബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ബിസിനസ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇത് പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്റെ പ്രാക്ടിക്കൽ ലൈഫ്, എന്റെ പ്രാക്ടീസ് ലൈഫില് ഞാൻ എങ്ങനെയാ ഈ നെഗറ്റീവ് നമ്മൾ കൊടുക്കും. നമ്മൾ ലാൻഡ് ലോഡിന് വേണ്ടിയൊക്കെ പറയുമ്പോൾ നമുക്ക് തെളിവുപാരം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കൊച്ചു വക്കീലന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇങ്ങനത്തെ കേസ് വരികയാണ് ടെനന്റ് 11(2)(b)യുടെ സെക്കൻഡ് പ്രൊവൈസോടെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്നാന്ന് വെച്ചാൽ അവന്റെ സോഴ്സസ് ഒക്കെ തപ്പിയെടുക്കണം. അവന്റെ സോഴ്സസ് തപ്പിയെടുത്തിട്ട് ഡോക്യുമെന്റ്സ് വരുത്താവുന്നതിലൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടിരിക്കണം. അത് നിങ്ങൾക്ക് പബ്ലിക് ഡോക്യുമെന്റ്സ് ആയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ, ഇല്ലെന്നുണ്ടെങ്കിൽ അവന് വേറെ ഒരിടത്തും വേറെ വരുമാനം അവന്റെ ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒക്കെ അങ്ങനെ വരുത്തണം. അല്ലെങ്കിൽ അവന് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അതിലെ ഇൻട്രസ്റ്റ് ഇൻകം ഇൻക്ലൂഡ് ആണല്ലോ, അങ്ങനെ അതെല്ലാം വരുത്തണം. പക്ഷെ അതർ ബില്ലിംഗ്സ് ആർ നോട്ട് അവൈലബിൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കും. അവൻ വിചാരിക്കും ഈ മേ ബി അണ്ടർ ദി ഇംപ്രഷൻ ദാറ്റ് ഹി കാൻ സിംപ്ലി മൗണ്ട് ദ ബോക്സ് ആൻഡ് ടെൽ ദ കോർട്ട് ഓ അതർ ബില്ലിംഗ്സ് ഒന്നും ഇല്ല, ഒന്നും കിട്ടാനില്ല. അപ്പോ നിങ്ങൾ അവനെ ക്രോസ് ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങൾ ലാൻഡ് ലോഡിന്റെ കൗൺസിലർ ആണെങ്കിൽ നിങ്ങൾ ടെനൻസിന്റെയും കൗൺസിലർ ആയിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫീസ് പലപ്പോഴും കമേർഷ്യൽ ബില്ലിംഗ്സിലെ ടെനൻസ് ആയിരിക്കും വക്കീൽമാർക്ക് ഫീസ് കൂടുതൽ വരിക. അതവര് അത് നിങ്ങൾ ടെനൻസ് എടുക്കേണ്ട ലൈൻ എന്നുള്ളവരെല്ലാം ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ലാൻഡ് ലോഡിന്റെ കൗൺസിൽ ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നമ്മുടെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് വേണം ഇവരെ കൺഫ്രണ്ട് ചെയ്യാൻ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ കോർപ്പറേഷൻ തിരുവനന്തപുരത്തെ ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ കൗൺസിലറുടെ സഹായത്തോടെയോ, എനിക്കിപ്പൊ അതൊന്നും വേണ്ടല്ലോ, ഇപ്പൊ ഇതെല്ലാം റൈറ്റ് ഇൻഫർമേഷൻ കിട്ടുമല്ലോ. റൈറ്റ് ഇൻഫർമേഷനിൽ ഇവന്റെ കെട്ടിടത്തിന്റെ, ഇവ നമ്മൾ വാടകയ്ക്ക് കൊടുത്തുള്ള കെട്ടിടത്തിന്റെ സമീപത്തൊക്കെ ഉള്ള കുറെ വേക്കൻറ്റ് ബിൽഡിംഗുകളുടെ നമ്പർ നോട്ട് ചെയ്യുക. നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് അസസ്മെന്റ് രജിസ്റ്റർ ആർക്ക് വേണേലും കിട്ടും, നിങ്ങൾ അതെല്ലാം എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം വെച്ച് അവിടെ ഒഴിഞ്ഞു കിടപ്പില്ലേ, ഇത് ഒഴിഞ്ഞു കിടപ്പില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനായി ഒന്നും ഒഴിഞ്ഞു കിടപ്പില്ല, അത് കിട്ടില്ല, ഭയങ്കര റെന്റ് ആണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിലും അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതിന് ലക്ഷക്കണക്കിലാണ്. നിങ്ങൾ ഇതങ്ങ് കൺഫ്രണ്ട് ചെയ്യുക, ഇതൊക്കെ അവനെ കൊണ്ട് തന്നെ പറ്റുമോ മാർക്കറ്റ് അവിടെ കിടക്കട്ടെ. ഇവന് അവന്റെ പാടാണ്, ഇതൊന്നും അവൈലബിൾ അല്ലെന്ന് തെളിയിക്കാൻ രണ്ടാണോ പോട്ടിട്ട് അവൻ പിന്നെ ഗതികെട്ടിട്ട് അവൻ കണ്ടസ്റ്റ് നിർത്തും. അപ്പോ ഇതാണ് സെക്കൻഡ് പ്രൊവൈസോ അത്ര ഈസി അല്ല ടെനന്റിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം സെക്കൻഡ് പ്രൊവൈസോ അവർ സർക്കാർ ഗവൺമെന്റ് ഉണ്ടാക്കിയത് ടെനന്റിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ മനസ്സിലായില്ലേ. സെക്കൻഡ് പ്രൊവൈസോ ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു ഡിസ്ചാർജ് ദ ബേർഡൻ ഓഫ് പ്രൂവിങ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ബോത്ത് ദ ലിംബ്സ് ഓഫ് ദി സെക്കൻഡ് പ്രൊവൈസോ. ഇനി തേർഡ് പ്രൊവൈസോ കൂടെ പറയണം. ഞാൻ ഏതായാലും 11(3) പൂർണ്ണമായിട്ട് വായിച്ചിട്ട് നിർത്തി, അതാണ് അതിന്റെ ഒരു മര്യാദ. തേർഡ് പ്രൊവൈസോ, തേർഡ് പ്രൊവൈസോ എന്താന്ന് വെച്ചാല് പ്രൊവൈഡഡ് ദാറ്റ്, ഇതൊരു ഒരു 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 സ്റ്റാറ്റ്യൂട്ടറി ബാർ ആണ് കേട്ടോ, ഇതൊരു ലാൻഡ് ലോഡിന്റെ റൈറ്റിൽ നിന്ന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാർ കൊടുക്കുകയാണ്. പ്രൊവൈഡഡ് ദാറ്റ് നോൺ ലാൻഡ് ലോഡ് 11(3) പെറ്റീഷൻസിന്റെ കാര്യത്തിൽ കൊടുക്കും, നോ ലാൻഡ് ലോഡ് ഹൂസ് റൈറ്റ് ടു റിക്കവർ പൊസഷൻ റൈസസ് അണ്ടർ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രാൻസ്ഫർ ഇന്റർ വൈവോസ് ഷാൽ ബി എൻറ്റൈറ്റിൽ ടു അപ്ലൈ ടു ബി പുട്ട് ഇൻ പൊസഷൻ അണ്ടിൽ ദി എക്സ്പയറി ഓഫ് 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. പലപ്പോഴും പലപ്പോഴും ലാൻഡ് ലോഡ്സ് കെട്ടിടങ്ങൾ ഡിസ്ട്രസ് സെയിലായിട്ട് വിറ്റു, കാരണം അവരുടെ ടെനൻസ് മേ ബി വെരി ട്രബിൾ ഷൂട്ടേഴ്സ്, അവർ റെന്റും കൊടുക്കൂല, ശല്യക്കാരായിരുന്നു. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചു വിടാമെന്ന്, അങ്ങനെ കേസ് കൊടുത്ത് ഒഴിപ്പിച്ചെടുക്കാനൊന്നും കഴിയുന്നില്ല, മനസ്സിലായില്ലേ. അങ്ങനെ വരുമ്പോൾ അവർ പലപ്പോഴും ചെയ്യുന്നത് അവർ വിൽക്കും, അവർ കെട്ടിടം വിൽക്കും. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുതിയ ലാൻഡ് ലോഡ് വന്നിട്ട് അവൻ ഫയൽ ചെയ്യും. പക്ഷെ അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ ഈ ചിലവർ ഓവർ എൻതൂസിയാസത്തിൽ ഇവർ കൊണ്ടുവന്ന് ഫയൽ ചെയ്ത് തീരാധാനം കയ്യിൽ കിട്ടിയതിന്റെ പിറ്റേ ദിവസം കൊണ്ടുപോയി ഒരു നോട്ടീസ് അയച്ചിട്ട് 11(3) പെറ്റീഷനുമായിട്ട് വന്നാൽ ഒറ്റ കണ്ടൻഷൻ എടുത്താൽ മതി, 11(3) തേർഡ് പ്രൊവൈസോ പറഞ്ഞാൽ അപ്പത്തല്ലും, അപ്പം റിജക്ട് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ പ്രിമച്യൂറാണ്. ട്രാൻസ്ഫർ ഇന്റർവൈവോസ്, ട്രാൻസ്ഫർ ഇന്റർവൈവോസ് ആണെങ്കിൽ, അതായത് ഒരു സെയിൽ ഡീഡോ ഗിഫ്റ്റ് ഡീഡും ട്രാൻസ്ഫർ ഇന്റർവൈവോസ് തന്നെയാണ്. പ്രകാരമാണ് ഈ ഉടമയ്ക്ക് ഉടമസ്ഥത കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലാൻഡ് ലോഡ് അവകാശം കിട്ടുന്നതെങ്കിൽ അവൻ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്തേ പറ്റും. പക്ഷേ പാർട്ടീഷൻ ഡീഡുകള് കുടുംബത്തിലെ ഭാഗോടമ്പടി പ്രകാരമാണ് അവൻ ട്രാൻസ്ഫർ എക്സ്ക്ലൂസീവ് റൈറ്റ് വരികയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ഇന്റർവൈവോസ്. ബിക്കോസ് യു നോ പാർട്ടീഷൻ ലോ പറയുന്നത് ഇതാണല്ലോ, പാർട്ടീഷൻ ഒരു ഒരു അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ കോവർഡേഴ്സ് മാത്രമാണ്. കാരണം പണ്ടേ തന്നെ ഇപ്പൊ ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് അബ്സല്യൂട്ട് ആയിട്ട് അലോട്ട് ചെയ്ത് കിട്ടിയവൻ പണ്ട് ഓണറായിരുന്നു, അതുകൊണ്ട് അവന് ട്രാൻസ്ഫർ ഇന്റർവൈവോസ് അല്ല, അവന്റെ കോണേഴ്സ് ആയിട്ട് അറേഞ്ച്. അപ്പൊ ട്രാൻസ്ഫർ ഇന്റർവൈവോസ് ആണെങ്കിൽ തേർഡ് പ്രൊവൈസോ അപ്ലൈ ചെയ്യും, ഒരു കൊല്ലം വെയിറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഫോർത്ത് പ്രൊവൈസോ അത്ര വലിയ ഒരു ആപ്ലിക്കബിലിറ്റി വരുന്നില്ല, പക്ഷെ വന്നേക്കാം പ്രൊഫഷണൽ ആയിട്ട്.
provided that if a landlord, after obtaining an eviction order, obtaining an order to be put in possession, possession under 11(3) on this case, under put in possession, transfers his rights in respect of the building to another person, the transferee shall not be entitled to be put in possession unless he proves that he bona fide needs the building for his own occupation or for occupation by any member of the family. ഇതിന് വേറെ കുറെ മാനങ്ങളുണ്ട്, അത് നമ്മൾ പോകും. ഇങ്ങനെ എവിക്ഷൻ ഓർഡർ മേടിച്ചിട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് അതിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മളിപ്പോ തൽക്കാലം ഈ ഫോർത്ത് പ്രൊവൈസോ മാത്രം മനസ്സിലാക്കുക. ഫോർത്ത് പ്രൊവൈസോ പറയുന്നത് ഒരു പർട്ടിക്കുലർ ലാൻഡ് ലോർഡ് ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ആൻ എവിക്ഷൻ ഓർഡർ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് അണ്ടർ 11(3) ഇൻ ഹിസ് ഫേവർ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വില ഒരുക്കം വന്ന് കൊടുക്കുക, ഒരു ഗൾഫുകാരൻ അല്ലെങ്കിൽ ഒരു വലിയ മുതലാളി കൊണ്ടുവന്ന് കൊടുക്കുക. ഇത് പറഞ്ഞപ്പോ ഞാൻ മിസ്റ്റർ ഹരികുമാർ ഹുലി സിറ്റിംഗ് ബിഫോർ മീ നമസ്തേ, ഞാൻ എന്റെ പഴയ വക്കീലാഫീസിൽ നിന്നാണ് കേട്ടോ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ പഴയ വക്കീലാഫീസിലെ എന്റെ മുറിയാണിത്, ഞാൻ അവിടെ ഇരുന്ന സംസാരിക്കുന്നത്. അപ്പൊ ഇത് പിന്നെ ഒരു പഴയ ബിൽഡിംഗ് ആയിരുന്നു, പക്ഷെ ഞാൻ വന്നിട്ട് ഞാൻ ഇതിന് കുറച്ചൊരു ചെറിയ റിനോവേഷൻ ഒക്കെ ചെയ്തൊരു ഒരു ബേസ് വിത്തൊക്കെ കൊടുത്തിരിക്കുക. ഇത് കൊടുത്തപ്പം ഒരു വേറെ ആരുമല്ല, നിസാര പുള്ളിയല്ല. ഞാനിത് 86 43,500 രൂപ പെർ സെന്റിന് മേടിച്ച സ്ഥലമാണ്. ഒരു പേര് പറയാതിരിക്കാൻ നല്ലത്, കാരണം തിരുവനന്തപുരത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശരിക്കും വന്നിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രസ്ഥാനം തിരുവനന്തപുരത്തോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഏജന്റ് ആയിട്ട് കുപ്പിയൊക്കെ വെച്ച് നല്ല സ്റ്റൈൽ തന്നെ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, സർ ഇന്നയാൾക്ക് ഇന്ന ഇക്കാക്ക് സാറിന്റെ ഈ സ്ഥലത്തിൽ താല്പര്യമുണ്ട്, പിന്നെ അതില് അദ്ദേഹം 40,00,000 രൂപയാണ് സെന്റിന് കാണുന്നത്. അപ്പൊ 40, നിങ്ങളൊന്നും ഓർക്കണം, ഞാൻ 86 43,500 മേടിച്ചതിന് 40,00,000 ഒരുതപ്പെട്ടവൻ വീണു പോകും. അങ്ങനെ എവിക്ഷൻ ഓർഡർ മേടിച്ചിരിക്കുന്ന ഒരു ലാൻഡ് ലോർഡിന്റെ അടുക്കലെ കെട്ടിടത്തിന്റെ ക്യാപിറ്റൽ വാല്യൂ വളരെ കുറവാണെങ്കിലും കെട്ടിടത്തിന്റെ ആ ഒരു മോഹവല പോലെ ഈ പറയുന്ന ഈ ലക്ഷം കോടികൾ ഓഫർ ചെയ്യുന്നവനെ അവൻ അടുത്തൊക്കെ വരെ എന്തായിരിക്കും എന്നെ. അപ്പുറം എന്നോട് ഈ 40,00,000 പറഞ്ഞ ആൾക്ക് അദ്ദേഹത്തിന് ഇതിനടുത്ത് തന്നെ ഒരു സ്ഥലം ഉണ്ടാകും, പക്ഷെ അത് കുട്ടിക്കോട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതെന്താണെന്നുള്ളത് ഹരികുമാറിനെ അറിയാം. ഞാൻ പറഞ്ഞു ഞാൻ ഏതാണ്, അപ്പൊ ഞാൻ മറുപടി വന്നില്ല. സോ ദിസ് വാസ് ആസ്കിംഗ് മീ, സർ പേഴ്സൺ ലൈക് ഹിം ഹാസ് നൗ ഓഫേർഡ് ദിസ്, ഐ ആർ നോട്ട് സേയിങ് എ പ്രൈസ്, കോട്ടിങ് എ പ്രൈസ്. ഞാൻ പറഞ്ഞു ഞാൻ പ്രൈസ് കോട്ട് ചെയ്താല് ഞാൻ 50,00,000 40 പറയുന്ന 50 60 പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ 1,000 രൂപ എടുത്ത് അഡ്വാൻസ് തന്നെ ഞാൻ മേടിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നില്ല. ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഇറ്റ് ടു മൈ സൺ, അത് അവൻ കൊടുക്കും എന്ന് പറഞ്ഞ ഞാൻ തമാശ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഫോർത്ത് പ്രൊവൈസോ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലത്തെ സാഹചര്യങ്ങളല്ല. എവിക്ഷൻ ഓർഡർ മേടിച്ച മേടിച്ചതോടുകൂടി തന്നെ അവൻ RCP RCA റിവിഷൻ ഇതെല്ലാം കഴിഞ്ഞ് അവൻ തളർന്നു. അപ്പോഴാണ് പിന്നെ അവൻ നോക്കുമ്പോ അപ്പോഴാണ് ഒരാൾ വരുന്നത്, ഭയങ്കര വില. കാരണം ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് പലിശ കിട്ടി കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണേലും അവനോ അവന്റെ 3 തലമുറയ്ക്കും ജീവിക്കാനുള്ള കാശ് കിട്ടുക. അപ്പം കയറി വിൽക്കുക, വിറ്റതോടുകൂടി എന്തോസിയാസ്റ്റിക് ആയിട്ട് പുതിയ പർച്ചേസർ കയറി RCP ഫയൽ ചെയ്താൽ മനസ്സിലായില്ലേ, ഫയൽ ചെയ്താൽ അത് റിജക്ട് ചെയ്യും. കാരണം പറയുന്നത് അയാൾക്ക് പ്രൂവ് ചെയ്യണം, ഹി വിൽ ഹാവ് ടു പ്രൂവ്. അയാൾ 11(3) ആണ് ഗ്രൗണ്ട് എങ്കിൽ വേറെ ഗ്രൗണ്ടുകൾ എടുക്കാൻ കേട്ടോ, വേറെ ഗ്രൗണ്ട് നമ്മൾ മേടിക്കണതിന്റെ വ്യത്യാസം കൊടുക്കാം. ഈ 11(3)യിലെ തേർഡ് പ്രൊവൈസും ആണെങ്കിലും ഇറ്റ്സ് ആപ്ലിക്കബിൾ ഓൺലി ടു 11(3) എവിക്ഷൻ പെറ്റീഷൻസിനേ ഉള്ളൂ. ഫോർത്ത് പ്രൊവൈസോയും ഒക്കെ ഈ 11(3) പെറ്റീഷൻസ് ഫയൽ ചെയ്യുന്നതിനേ ഉള്ളൂ. 11(3) പെറ്റീഷൻസ് ഫയൽ ചെയ്യുന്നതിന് അപ്പോ അതിന് മാത്രമേ ഉള്ളൂ ഫോർത്ത് പ്രൊവൈസോ. നമ്മള് പിന്നെ ഐ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ് നൗ, ഇറ്റ് ഇസ് 5:05 ഓൺലി. എന്റെ ഒരു ഒരു കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, പക്ഷെ പ്രശ്നമൊന്നുമില്ല, വലിയ കുഴപ്പം. ഐ തിങ്ക് ഐ വാസ് ഓഡിബിൾ അല്ലേ, ഞാൻ നിർത്തുകയാണ്, ഇന്നത്തെ ഫസ്റ്റ് പാർട്ട് നിർത്തുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 11(3) മുഴുവനും ഒന്ന് വായിച്ചു, അതിനെ കുറിച്ച് ചെറുതൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 11(3)ക്ക് തന്നെ ഒരു പാർട്ട് വേണ്ടി വരും, 11(3)ക്ക് തന്നെ വേണ്ടി വരും. ഇനി അത് ആ പാർട്ടിൽ സമയം കിട്ടിയാൽ നമുക്ക് 11(4)(1)ൽ പോകാം, 11(4)(1)ൽ നമുക്ക് പോകാം അടുത്ത പാർട്ടിൽ. അപ്പൊ ഞാനൊന്ന് ചോദിക്കുകയാണേ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, മാസ്കിങ് ഓഡിബിൾ ആണല്ലോ അല്ലേ, ഓഡിബിൾ ആയിരുന്നല്ലോ, ഞാൻ പറയുന്ന കേൾക്കാമായിരുന്നല്ലോ അല്ലേ, നിങ്ങളെല്ലാം ഒന്ന് ഓൺ ചെയ്ത് നിങ്ങളുടെയൊക്കെ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞ എല്ലാവരുടെ കേൾക്കാമായിരുന്നല്ലോ, കുഴപ്പമില്ലല്ലോ. അനൗസ്യം പറ്റില്ല, നാല് പ്രൊവൈസ വായിച്ചിട്ട് നിർത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് തുടരും.
കേസിലോട്ട് പോയാൽ കേസിലോട്ട് പോയാൽ സമയം വരും. കുറച്ചെങ്കിലും ഒരുപാട് കേസിലോ ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ ഒറ്റയിലായിരിക്കുമ്പോഴും അങ്ങനെ ഒരുപാട് കേസിലോ പറഞ്ഞിട്ടില്ല. ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ പോണ സെക്ഷൻ ഫൈവില് നമ്മൾ അത്യാവശ്യം അറിയേണ്ട കേസിലോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഞാൻ എനിക്ക് വളരെ പേഷ്യന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് കിട്ടിയത്. എനിക്ക് നമ്മളെ എനിക്ക് പ്രത്യേകിച്ചും ചെറുപ്പക്കാര് പിള്ളേര് പഠിക്കാൻ വന്നിരിക്കണവർ അവർ വരേണ്ടവരാണ്, അവർ വരണം. പക്ഷെ അത്ര ചെറുപ്പക്കാരല്ലാത്തവരും ഹരിമാനെ പോലെയുള്ളവരും ഒക്കെ ഇരിക്കുന്നു. അവരെ ഒരുപക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്നെ ഒന്ന് കാണാൻ ഇപ്പോഴും ഒക്കെ അതുകൊണ്ടും ഒക്കെ വന്നിട്ടുള്ളവരും ഉണ്ടാവും ഇവിടെ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും. എന്നോട് സ്നേഹമുള്ള വക്കീലന്മാർ ഒരുപാട് പേരുണ്ട്. അവർ കുറെ പേരൊക്കെ അറ്റൻഡ് ചെയ്യുമെന്ന് പറയാം. അവരൊക്കെ വന്ന് കയറി പോയിക്കാണ് ഉണ്ട്. അപ്പൊ ഞാൻ ഒറ്റ കാര്യം മാത്രം ഇവിടെ ഇന്ന് മുരളിയും ബാലുവും പറയാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊന്ന് പറയുന്നു, മൂന്ന് ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ആർക്ക് വേണേലും വരാം. ഏത് എത്ര സീനിയേഴ്സിനും കാണുന്നതിന് കുഴപ്പമില്ല, കേൾക്കുന്നതിന് അറ്റൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ 5 കൊല്ലത്തിൽ താഴെയുള്ള കുട്ടികളെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പഠിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. 5 കൊല്ലത്തിൽ താഴെയുള്ളവര് എല്ലാവരും നാളെ തന്നെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള TBA മെമ്പേഴ്സിന് മാത്രം. അപ്പം ചോദിച്ചു അത് എന്തുകൊണ്ട് TBA മെമ്പേഴ്സ് മാത്രം, TBAയുടെ പരിപാടി ആണല്ലോ. അല്ലാണ്ട് നാട്ടുകാരെ എല്ലാ ബാർ അസോസിയേഷനിലെയും പിള്ളേരെ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. ഇതിനേക്കാൾ കൂടുതലായിട്ട് പക്ഷെ അവരെയൊന്നും എടുക്കാൻ പറ്റൂല. എന്റെ ഞാൻ അവസാനം ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിക്ക് ഒരു ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അതിലേക്ക് എനിക്ക് TBAയിലെ പിള്ളേരെ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. TBAയിലെ 5 കൊല്ലത്തിൽ താഴെയുള്ള പിള്ളേരെല്ലാവരും ഇത് ഇതുകൊണ്ട് കാര്യമില്ല, ഇന്ന് വന്നുകൊണ്ട് കാര്യമില്ല. എന്റെ എല്ലാ ക്ലാസ്സും അവസാനം വരെ അറ്റൻഡ് ചെയ്യണം. ഇനി മുതൽ അവർ പുസ്തകം കൊണ്ടുവരണം, ഇതുപോലെ അവർ പുസ്തകം കൊണ്ടുവരണം. പിന്നെ അപ്പോ ഞാൻ എല്ലാവരോടും നന്ദി പറയണം. മനസ്സിലായില്ലേ? ഇനി നന്ദി ഒന്നും വേണ്ട കാര്യമൊന്നുമില്ല. നിത്യങ്ങനെ കഴിഞ്ഞു നന്ദി എന്നാ കഴിഞ്ഞു. ഞാൻ നിർത്തുകയാണ്. ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്, മൈക്ക് ഓഫ് ചെയ്യാണ്, ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ. സോ എല്ലാവർക്കും ഒരു ഒരു ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ് പറയാറായിട്ടില്ല, അഡ്വാൻസ് ആയിട്ടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിരിക്കും. ശരി, ആയിക്കോട്ടെ കേട്ടോ. ടിബിയുടെ ഭാഗത്തു നിന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം തുറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. എസ്പെഷ്യലി നമുക്ക് ക്ലാസ് നയിച്ച, ഇത്രയും നല്ല രീതിയിൽ ഒരു ക്ലാസ് നയിച്ച നമ്മുടെ ജസ്റ്റിസ് ഫയർ സ്കൂളിലെ കുര്യപ്പ സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ലാസ്സിനെ ഉദ്ഘാടനം ചെയ്ത ശോമാ സാർ, മറ്റു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത മുഴുവൻ അഭിഭാഷകർ, സീനിയറും ജൂനിയറുമായിട്ടുള്ള അഭിഭാഷകർ, ജുഡീഷ്യൽ ഓഫീസർമാരുണ്ടായിരുന്നു. എല്ലാവർക്കും തിരുവനന്തപുരം ബാർ അസോസിയേഷന് വേണ്ടി പ്രശ്നങ്ങളിലേക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ക്ലാസ് നമ്മുടെ തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ യൂട്യൂബ് ചാനലുണ്ട്, ആ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഇനി മുതലുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ ലൈവ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ക്ലാസ്സുകൾ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ എല്ലാ മെമ്പർമാർക്കും അതുപോലെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തന്നെ ഈ ക്ലാസ് വീണ്ടും ഇട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇനിയും തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലും എല്ലാവരും കൃത്യമായി പങ്കെടുക്കണം. അടുത്ത ക്ലാസ് അടുത്ത തിങ്കളാഴ്ച ഉണ്ടായിരിക്കും. അത് ഏത് ക്ലാസ് ആണെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മള് TBAയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിലൂടെയും മറ്റു ഗ്രൂപ്പുകളിലൂടെ തന്നെ എല്ലാവരും അറിയിക്കുന്നതാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഒരിക്കലും പോയതാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയണം. ഞാൻ ഹരിയെ കാണുന്നുണ്ടായിരുന്നു.